ഞാൻ എൻ്റെ മനസ്സിൽ എന്നും ചിന്തിക്കുന്ന ഒരു വചനമുണ്ടായിരുന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന വചനത്തിൽ ഒരു വാക്യമുണ്ട്. മേരെ മൻ മേ ഹമേഷ ഏക ഐസ ചിന്ത രഹതാ ഥാ കി മൻ കേ ഭീതർ ഏക രൂപാന്തരൻ ഹോന. എന്നെ മനസ്സിലെപ്പോഴും ഞാൻ ഓർക്കും എങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. എൻ്റെ വിചാരം ഇത് ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ സംഭവിക്കുന്നതാണോ അതോ നമ്മുടെ എഫേർട്ട് അതിനാവശ്യമാണോ എന്നൊക്കെ ഉള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇസ് പ്രകാർ കി അനേക പ്രശ്നം മേരെ ഭീതർ ഹുവാ കർതി തി ക്യാ യേ മൻ കി ഭീതർ കാ രൂപാന്തരൻ ക്യാ അപ്നെ ആപ് ഹോ സക്താ ഹൈ യാ കിസി കി മദദ് ചെയ്യേ യാ കിസേ മേ ഇസ്കോ മേ രൂപാന്തരൻ പ്രാപ്ത കരൂ. വചനം ഇങ്ങനെ പറയുന്നു, ഫിലിപ്പിയർ 4:8 പറയുന്നു, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തി ആയതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊൾവിൻ എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഫിലിപ്പിയോ കേ പത്രി ഉസ്കേ ചോത്തേ അധ്യായ കേ ആട്ട്വേ വചൻ മേ ഇസ് പ്രകാർ ലിഖാ ഹൈ കി ജോ ജോ ബാതേ സത്യ ഹൈ ജോ ജോ ബാതേ ആദരണീയ ഹൈ ജോ ജോ ബാതേ ഉചിത ഹൈ ജോ ജോ ബാതേ പവിത്ര ഹൈ ഓർ ജോ ജോ ബാതേ സുഹാവനി ഹൈ ജോ ജോ ബാതേ മൻഭാവനി ഹൈ അർത്ഥാത് ജോ ഭീ സദ്ഗുണ ഓർ പ്രശംസാ കി ബാതേ ഹൈ ഉൻ പർ ധ്യാൻ ലഗായാ കരോ. ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് ഇതിനകത്ത് പറയുക. യഹാ പേ കിനി പ്രത്യേക ഗുണോ കേ ബാരേ മേ ചിന്തൻ കർനെ കേ ലിയേ കഹാ ഗയാ ഹൈ. അടുത്തൊരു വചനം പറയുന്ന ഒരു പ്രൊവേർബ്സ് 4:23 സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് വചനം പറയുന്നു. അഗല ജോ ഹൈ ഹം വചൻ ജോ ഹൈ നീതി വചൻ ഉസ്കേ ചോഥേ അധ്യായ കേ 23വേ ആയത് മേ ഇസ് പ്രകാർ ഹം പഠ്തേ ഹൈ കി സബ്സേ അധിക അപ്നേ മൻ കി രക്ഷ കർ ക്യോകി ജീവൻ കാ മൂൽ സ്രോത വഹി ഹൈ. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഉണ്ടാകുന്നത് എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. യഹാ പേ ഹം വ്യക്ത രൂപ മേ ഹം പഠ് സക്തേ ഹൈ കി ജീവൻ കാ മൂൽ സ്രോത ഹം വഹി പേ പ്രാപ്ത കർതേ ഹൈ. സകല ജാഗ്രതയോടും കൂടെ എന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. വചൻ യഹാ പേ സാഫ് രൂപ മേ ഇസ് പ്രകാർ ലിഖാ ഹൈ കി സബ്സേ അധിക അപ്നേ മൻ കി തു രക്ഷ കർ. എന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്തുവാണെന്ന് ഞാൻ ഒന്ന് സൂക്ഷിക്കണമെന്ന്. മേരെ മൻ മേ ആനേ വാലേ സോച് വിചാർ ഉസ്കി രക്ഷ ഹമേ കർനി ചെയ്യേ. ആദ്യത്തെ വചനത്തിൽ പറയുന്നുണ്ട് ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറയുക. യഹാ കി ശുരുആതി ആയതോ മേ കിസി ഖാസ് ജോ ഹൈ മഹത്വപൂർണ വിഷയം സത്യമായതും സത്യ ജോ ഘനമായത് നീതിയായത് നിർമ്മലമായത് രമ്യമായത് ഇതൊക്കെ ചിന്തിക്കാൻ വചനം പറയുകയാണ്. ചിന്തയ്ക്കകത്ത് ഏതാണ്ട് വിഷയമുണ്ടെന്ന് ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് ചിന്തകൾക്കകത്ത് ഇത്രയും പ്രസക്തി വരുന്നത്? എന്തിനാ അങ്ങനെ ഒരു ടോപ്പിക് എടുത്തേ? ഇംഗ്ലീഷ് അതിനകത്ത് പറയുന്നു, ഫോർ ഔട്ട് ഓഫ് ഇറ്റ് ആർ ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്. ജീവന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ സംഭവങ്ങളും വരുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തുന്ന എന്ന് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. വചനം അത് അങ്ങനെ പറയുന്നു. നീതി വചനം ഉസ്കി 4:23 മേ ജോ ഹം പഠ്തേ ഹൈ വഹാ പേ ലിഖാ ഹൈ കി ജോ ജീവൻ കാ മൂൽ സ്രോത ഹൈ ഉസ്കി ശുരുആത് മേ ഹി വോ മൻ സേ ഹോതി ഹൈ. അതായത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ അകത്തുന്നാണെന്ന് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇസ്കാ യ അർത്ഥ ഹൈ കി ജോ ഭി ഹമാരെ ജീവൻ മേ ജോ ഉത്പന്ന ഹോതാ ഹൈ ഉസ്കാ ജോ സ്രോത ഹൈ വോ മൻ സേ ഹോതാ ഹൈ. കുറച്ചുകൂടെ പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ എന്തുവാ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിനകത്തൂടെ പോകുന്ന തോട്ട്സ് എന്തുവാ? तो इसका दूसरा अर्थ यह भी है कि सुबह से लेकर रात तक आपके हृदय में होने वाली जो सोच विचार है उसका स्रोत कहां से है, वो कैसे जाता है? വചനത്തിൽ ഒരു സ്ഥലത്ത് വളരെ ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചിന്തിക്കാൻ പറയുമ്പോഴത്തേക്ക് റിയലി എനിക്ക് അതിന് പറ്റുന്നുണ്ടോ? क्या वचन की गहराई में जो जो चीजें लिखी हुई हैं क्या उस तक मेरे सोच विचार पहुंच पा रहे हैं क्या? അടുത്തൊരു വചനം പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 1:10 പറയുന്നു, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് വചനം പറയുന്നു. पहले कुरिन्थियों उसके 1:10 में इस प्रकार लिखा है कि हे भाइयों, मैं तुमसे हमारे प्रभु यीशु मसीह के नाम से विनती करता हूँ कि तुम सब एक ही बात कहो, तुम्हें फूट ना हो, परंतु एक ही मन एक ही मत होकर मिले रहो. ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം അതിനനുസരിച്ച് ചിന്തിച്ചെങ്കിൽ, എൻ്റെ ഹൃദയം അതിനനുസരിച്ച് അലൈൻ ആയെങ്കിൽ മാത്രമേ ഏക അഭിപ്രായം ഏക മനസ്സും നമുക്ക് തമ്മിൽ തമ്മിൽ വരാൻ പറ്റത്തുള്ളൂ. अगर एक ही बात एक ही मत में अगर होकर होके हमें चलना है तो बहुत ही महत्वपूर्ण है हमारा मन भी एक समान होना चाहिए. ലൂക്കോസ് 6:45 പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. लूका रचित सुसमाचार उसके 6:45 में हम इस प्रकार पढ़ते हैं कि
अच्छा मनुष्य धन्य मनुष्य जो है वो अपने मन से जो है सही चीजों के उत्पन्न करता है പക്ഷേ ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ലേക്കിൻ ജോ ദുഷ്ട ഹേ വോ അപ്നേ ഗലത് മൻ സേ ഗലത് ചീസോ കോ ബഹ നികാൽതാ ഹേ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു എന്ന വചനം പറയുന്നു ഓർ ഹൃദയ ജോ മൻ മേ ഭരാ ഹേ വഹി മൂ പർ ആതാ ഹേ യേ വചൻ സിഖാതാ ഹേ ഹമേ ഇവിടെയും പറയുകയാ ഒരു നല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിനകത്തുന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു യേ വചൻ പേ ഹം പഠതേ ഹേ കി ഭലാ മനുഷ്യ അപ്നേ മൻ സേ ഭലേ ഭണ്ഡാർ കേ ബാദ് സേ ഭലി ബാത് ഹി നികാൽതാ ഹേ പക്ഷേ ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു എന്ന് വചനം പറയുന്നു ലേക്കിൻ ഹമേഷാ ബുരാ മനുഷ്യ അപ്നേ മൻ സേ ബുരേ ഭണ്ഡാർ സേ ബുരി ബാത് എന്നിട്ട് പറയാ ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് പ്രസ്താവിക്കുന്നത് എന്റെ ഹൃദയത്തിൽ എന്തുവാ നിറഞ്ഞു കവിയുന്നത് അതിനകത്തുനിന്ന് അത് മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ പുറപ്പെടുവിക്കുന്ന നമ്മുടെ വാക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിയുന്നതായിരിക്കും ഓർ യഹി തോ വചൻ ആകേ ബി ഹമേ സിഖാതാ ഹേ കി ആപ്കാ മൻ ജോ ഭരാ ഹുവാ ഹേ വഹി മൂഹ് പേ സേ നികൽ കേ ആതാ ഹേ ഇവിടെയാണ് ഞാൻ എന്റെ മെസ്സേജ് നാതുര കിടക്കുന്നേ ഓർ യഹി ഹേ മേരാ ഉദ്ദേശ്യ ജഹാ പേ ആജ് മേ വചൻ സിഖാതാ നമ്മുടെ തോട്ട്സിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുകയാ മേ അപ്നേ ആജ് ഹമാരെ സോച്ച് വിചാര കേ ഊപർ മേ ലേനാ ചാഹതാ ഹൂം സകല ജാഗ്രതയോടും കൂടെ എന്റെ ഹൃദയത്തെ സൂക്ഷിക്കാൻ പറയുകയാ യഹാ പേ ജസേ ഹംനേ പഠാ താ കി ഹമാരെ മൻ കി രക്ഷാ ഹമേ ജോ ഹേ കർനി ചാഹിയേ നമ്മൾ എന്തുവാണ് നമ്മുടെ മനസ്സിൽ അത് ഒക്യുപൈ ചെയ്യുന്നേ ജോ वो सारी कौन सी सारी चीजें हैं जो हमारे मन के भीतर जो है रहती हैं നല്ലത് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ क्या भली चीजों को सोचने के लिए हमारा मन तैयार है सी നമ്മൾ രക്ഷിക്കപ്പെട്ടു सी देखा देखिए हम സ്നാനപ്പെട്ടു അഭിഷേകൊക്കെ പ്രാപിച്ചവരായിരിക്കും ഒരുപക്ഷേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ബപ്തിസ്മ ലേക്കേ പവിത്ര ആത്മാ കാ ദാൻ കോ പ്രാപ്ത കർക്കേ ഹം യഹാ പേ ബൈഠേ ഹോംഗേ പക്ഷേ എൻ്റെ ചിന്തയ്ക്കകത്ത് വരുന്നത് ആ രക്ഷയുടെ ഫ്രൂട്ട് ആണോ ഞാൻ പുറപ്പെടുവിക്കുന്നേ ലേക്കിൻ क्या हमारे मन के भीतर आने वाली बातें वो उद्धार के प्राप्त करने के बाद आने वाली बातें हैं क्या इन ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ഇറങ്ങട്ടെ आज मैं प्रैक्टिकल चीजों को आपके सामने रखना चाहती हूं ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന് വിചാരിക്കുക മാൻ ലീജിയേ പതി പത്നി കേ ബീച്ച് മേ കുച്ച് തനാവ് ആഗേ ആ ദിവസം മുഴുവൻ നമ്മൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ तो वो पूरा दिन वे दोनों क्या सोचते होंगे ആ മനുഷ്യൻ എന്നെ ഒഫൻഡ് ചെയ്തു അല്ലെങ്കിൽ ആ ഭാര്യ എന്നെ ഒഫൻഡ് ചെയ്തു കി ഉസ് വ്യക്തി നേ മേരെ ബാരേ മേ ബുറാ കഹാ ഉസ് പത്നി നേ മേരെ ലിയേ ബുറാ കഹാ മാതാപിതാക്കൾ മക്കൾ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാ ഓർ ബച്ചോ കി ബീച്ച് മേ അഗർ ഏക് തനാവ് ആതാ ഹേ കൊളീഗ്സ് തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാം കി ജഗഹോ പേ ദോ ദോസ്തോ കി ബീച്ച് മേ അഗർ വഹാ പേ ബൈർ ആതാ ഹേ ചർച്ചനകത്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കലീസിയാ മേ വിശ്വാസിയോ കി മധ്യേ മേ കുച്ച് തനാവ് ആതേ ഹേ നമ്മുടെ എക്സ്പെക്ടേഷൻ വിരോധമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഹമാരെ സോച് ഓർ ഉസ് ലക്ഷ്യ കി വിപരീത അഗർ ഹമാരെ സാമനെ കുച്ച് ബാധായേ ആതീ ഹേ നമ്മുടെ ചിന്താ മണ്ഡലം ഒക്യുപൈ ആവുക तो हमारा जो है चिंतन वहां पे किसी चीजों से घेरा जा रहा है രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ എന്നാലും എന്നോട് അങ്ങനെ ചെയ്തില്ലേ तो सुबह से लेके शाम तक हमारे मन में एक ही बात आती है कि क्यों उस व्यक्ति ने ऐसा मेरे साथ किया എൻ്റെ ജീവിതത്തിൽ എന്താ അങ്ങനെ സംഭവിച്ചേ क्यों मेरे जीवन में ऐसी चीजें आई ഈ വ്യക്തി എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ ये व्यक्ति क्यों मेरे विरोध में ऐसी बातें करी പറഞ്ഞ വാക്ക് എന്നെ ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കയാ उस व्यक्ति के द्वारा कही गई बातें मुझे जो है ताड़ना कर देने लगी എൻ്റെ ഒരു ദിവസം മുഴുവൻ ഈ നെഗറ്റീവ് തോട്ട്സ് നകത്തങ്ങ് ഒക്യുപൈഡ് ആവുക और मेरा मन जो है इन्हीं नकारात्मक जो है बातों के इर्द-गिर्द जो है घिरा रहता है ഞാൻ രക്ഷിക്കപ്പെട്ടതാ मैं उद्धार प्राप्त किया ഞാൻ പ്രാർത്ഥിക്കുന്നതാ मैं प्रार्थना करने वाली हूं സ്നാനപ്പെട്ടതാ मैंने बपतिस्मा लिया है പക്ഷേ എൻ്റെ തോട്ട്സ് അതേ രീതിയിലല്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നേ ലേക്കിൻ മേരെ സോച് വിചാർ അഭി ഉസ് രീതി മേ നഹീ ചൽ രഹേ ഹൈ എന്തോ എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കയാ कुछ ऐसी शक्तियां ऐसी चीजें मुझे नियंत्रित कर रही हैं इधर स्वस्थता കടത്തിക്കൊണ്ടിരിക്കയാ और मेरे अंदर की शांति को हटा रही है ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർച്ച എൻ്റെ ജീവിതത്തിൽ വന്നു और जहां जब मैं सोच नहीं पा रही थी वैसे जो है ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല जिन चीजों की इच्छा मैंने रखी थी वो मेरे अंदर नहीं हुई ഭാവിയെ നോക്കുമ്പോഴേക്ക് എനിക്ക് പേടിയാ और जब मैं अपने भविष्य को देखता हूं या देखती हूं तो मुझे डर लगता है इन ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ദൈവത്തിന്റെ പ്രൊവിഷനെ കുറിച്ചല്ല अब मैं परमेश्वर के द्वारा मिलने के प्रोविजन को नहीं देख रही हूं എൻ്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകളാണ് ഇപ്പോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് लेकिन भविष्य के ऊपर जो चिंतन है उसको जो भय है वो मेरे को भय कर रहा है എൻ്റെ തോട്ട്സ് നകത്ത് ഒക്യുപൈ ആയിട്ടുള്ള സംഭവം എന്തുവാ
वो कौन सी चीजें हैं जो मेरे सोच विचारों के ऊपर नियंत्रण ले ली वचनम പറയ സത്യമായിട്ടുള്ളത് നീതിയായിട്ടുള്ളത് കനമായിട്ടുള്ളത് നിർമ്മലമായിട്ടുള്ളത് രമ്യമായിട്ടുള്ളത് ഒക്കെ ചിന്തിക്കണം എന്ന് വചനം പറയുമ്പോൾ മറ്റൊരു രീതിയിലാണ് എൻ്റെ തോട്ട്സ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് जब वचन हमें यह बताता है कि उत्तम चीजों को पवित्र चीजों को सुहावनी मनभावनी चीजों पे हमें ध्यान रखना चाहिए लेकिन क्या मेरे भीतर अभी हो रहा है പക്ഷേ നമുക്ക് തോന്നുമായിരിക്കും ഞാൻ അതിൻ്റെ സാഹചര്യങ്ങളുടെ വിക്ടിം അല്ല ഞാൻ लेकिन मन तो यह बता रहा है कि उन सारी परिस्थितियों का एक विक्टिम मैं हो चुकी हूं പക്ഷേ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും लेकिन कैसे हम वचन पे आश्रित होके हम जो है अपना जिंदगी बिता सकते हैं ആൾക്കാരെന്നെ ഓഫൻ ചെയ്തു മറ്റുള്ളവരിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുക दूसरे लोगों ने मुझ पे दोष लगाया मेरे अंदर एक घृणा आ चुकी है ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ലെന്ന് ഞാൻ ചിന്തിക്കുക और वो व्यक्ति के को मेरे प्रति कोई स्नेह नहीं है ऐसा करके मैं सोच रही हूं इन्हीं और नन्मा वेरमो ഞാൻ ചിന്തിക്കുക और मैं अपने जीवन में क्या भलाई आ सकती है ऐसा करके मैं सोच रही हूं आ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ നമ്മൾ അറിയാതെ ഫിയേഴ്സ് സോണിലോട്ട് നമ്മൾ സ്ലിപ്പ് ഔട്ട് ചെയ്തു പോവുക और जब ऐसे ही हमारे अंदर विभिन्न तरह के सोच विचार आते हैं अपने आप जो है हम एक ऐसे जो है जगह पे अपने आप को फिसलते चले जाते हैं जो नीचे में लेके जाता है സാന്നിധ്യത്തിനകത്തു നിന്ന് പതുക്കെ നമ്മൾ ഒന്ന് സ്ലിപ്പ് ഔട്ട് ചെയ്യുക और परमेश्वर के സാന്നിധ്യ ध्यान से हम धीरे धीरे करके फिसलने लगते हैं കാര്യം എന്താണെന്നറിയ നമ്മൾ ഓർക്കും ഈ ചിന്ത എന്നൊക്കെ പറയുന്നത് വളരെ മായ പോലെ അങ്ങ് ഇതൊന്നും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല എൻ്റെ അകത്ത് പോകുന്ന സ്ട്രഗിൾസിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാനായിട്ടൊന്നും പറ്റത്തില്ല ആർക്കും അറിയത്തില്ല ഇത് എൻ്റെ മാത്രം ഒരു സംഭവമാണെന്നാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് ക്യോക്കി ഹം തോ ഐസാ സോച്തേ ഹൈ കി ജോ ഹമാരി സോച് വിചാർ ഹൈ വോ തോ ഏക് സിർഫ് മായാ ഹൈ കോയി ഉസ്മേ ജോ ഹൈ വിഭിൻ ചേഞ്ചസ് നഹി ലാ സക്താ ഹൈ പക്ഷേല ഇതിനെ കുറിച്ചൊക്കെ ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തിയ ഒരു ലേഡി ഉണ്ട് ഒരു ഡോക്ടർ ഉണ്ട് ലേക്കിൻ ഏക് ഐസേ വൈജ്ഞാനിക് നേ ഇസ് സോച് വിചാര കേ ഊപ്പർ ഏക് സയന്റിഫിക് സ്റ്റഡി കിയാ ഹുവാ ഹൈ ഒരു ന്യൂറോ സയന്റിസ്റ്റ് ആണ് ഡോക്ടർ കാരലൻ ലീഫ് എന്ന വ്യക്തിയുടെ പേര് ഓർ ഏക് ന്യൂറോ സയന്റിസ്റ്റ് ഹൈ ജിൻക നാം ഹൈ കാരൻ ലീഫ് കർകേ അവർ പറയുന്നതാണ് നമ്മൾ ഓരോ നെഗറ്റീവ് തോട്ട് നെഗറ്റീവ് തിങ്കിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വി ബിൽഡ് ടോക്സിക് ട്രീസ് हमारे मन में आने वाले हर एक नकारात्मक सोच विचार जो है एक जिस प्रकार एक पेड़ जो है पनपता है वैसे जो है पनपने लगता है थॉट्स എന്ന് പറഞ്ഞ റിയൽ ഒരു വസ്തുവായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റതില്ല कभी भी हम एक सोच हमारे सोच को एक वस्तु से तुलना नहीं कर सकते हैं പക്ഷേ ഈ ഡോക്ടർ പറയാ थॉट्स എന്ന് പറയുന്നത് ഒരു വസ്തുവായിട്ട് മാറുവോ നമ്മുടെ ബ്രെയിൻ അകത്ത് ലേക്കിൻ യഹാ പേ ഡോക്ടർ ഇസ് പ്രകാർ കഹതേ ഹൈ കി ആപ്കേ ഹർ ഏക് സോച് ജോ ഹൈ ആപ്കേ ഹൃദയ മേ ഏക് വസ്തു കേ രൂപ മേ രൂപാന്തരിത ഹോ ജാതേ ഹൈ തോട്ട്സ് വളരെ വാസ്തവമായിട്ട് നമ്മുടെ അകത്ത് നടക്കുന്ന ചില സംഭവങ്ങളായിട്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാ ഡോക്ടർ വഹാ പേ കഹതേ ഹൈ കി ആപ്കേ ഹർ ഏക് സോച് വിചാർ വഹാ പേ ആപ്കേ ഹൃദയ കേ അന്ദർ ഏക് വസ്തു കേ രൂപ മേ ബദൽനെ ലഗതേ ഹൈ നമ്മുടെ അകത്ത് നെർവ് സെൽസ് ഉണ്ട് നമുക്കറിയാം ജസ്റ്റ് പ്രകാർ ആപ്കോ പതാ ഹൈ കി ഹമാരെ അന്ദർ ജോ ഹൈ ഹമാരെ മസ്തിഷ്ക് മേ ജോ ഹൈ കോശികായേ ഹോതി ഹൈ ഈ നെർവ് സെൽസ് ട്രീസ് പോലെ ആയിരിക്കുന്നു ഓർ യേ ജോ നസ് കി കോശികായേ ഹൈ വോ ജോ ഹൈ ഏക് പേഡ് കി സമാൻ ഹൈ നിങ്ങൾക്കറിയാം ഒരു നല്ല തോട്ട്സ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല നല്ല രീതിയിൽ നമ്മുടെ ബ്രാഞ്ചസ് നമ്മുടെ ബ്രെയിനിനകത്ത് ഉണ്ടായി വരിക നല്ല നെർവ് സെൽസ് നമ്മുടെ ബ്രെയിനിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക ക്യാ ആപ്കോ പതാ ഹൈ ഹം ജബ് അച്ചി അച്ചി ചീസോ കോ സോച്തേ രഹേംഗേ ഹമാരെ സോച് വിചാർ ശുദ്ധ രഹേംഗേ തബ് ഹമാരെ മസ്തിഷ്ക് മേ വോ ജോ നെർവ് സെൽ ഏക് ഹരേ ഭരേ വൃക്ഷ് കേ സമാൻ ജോ ഹൈ പനപ്നെ ലഗതാ ഹൈ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചേ ക്യോക്കി പരമേശ്വർ നെ അപ്നാ ഹമാരി സൃഷ്ടി ജോ ഹൈ അപ്നെ സ്വരൂപ और अपने सदृश्य किया है അപ്പ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചാൽ നമ്മുടെ ഉള്ളിലും ദൈവികമായ ഘടകങ്ങൾ ആയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് तो इसका अर्थ यही है कि परमेश्वर ने अपने स्वरूप के अनुसार जो जो चीजें उनमें हैं उसी के अनुसार परमेश्वर ने हमारी सृष्टि की है അപ്പം ഓരോ നല്ല തോട്ട്സ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ബ്രെയിനിനകത്തുള്ള നെർവ് സെൽസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക തോ യാദ് രക്കിക ഹമേഷാ അച്ചി സോച് ജബ് ഹമാരെ ഭീതർ ആതി ഹൈ തോ ഹമാരെ ഭീതർ കി മസ്തിഷ്ക് കി ജോ കോശികായേ ഹൈ വോ ഭീ ഹരി ഭരി ഹരിയാലി സമാൻ രഹതി ഹൈ അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും നമ്മൾ രാവിലെ ദൂരം തോട്ട്സ് നമ്മൾ ചിന്തിക്കുന്നു ഇതിനു മാത്രമുള്ള സ്പേസ് നമ്മുടെ ബ്രെയിനിനകത്തുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം തോ ആപ്കി മൻ മേ യേ പ്രശ്ന ആയാ ഹോഗാ കി സുബഹ സേ ലേക്കെ ശാം തക് ഇത്നെ സാലോ തക് ക്യാ മേരെ ഇത്നെ സോച് വിചാർ ആതേ ഹൈ ക്യാ മേരെ മസ്തിഷ്ക് മേ ഇത്നി ജഗഹ ഹൈ ക്യാ
പക്ഷേ ഡോക്ടർ പറയുന്ന 3 ബില്യൺ വർഷം നമ്മൾ എത്ര നമ്മൾ ജീവിച്ചിരുന്നാൽ അത്രയും കാലം നമ്മൾ ചിന്തിച്ചു കൂട്ടിയാൽ എന്തുമാത്രം ഈ ബ്രാഞ്ചസ് വളരാൻ പറ്റുമോ അത്രയും സ്പേസും ഇട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ലേക്കും പരമേശ്വർ ഇസ് പ്രകാർ ജോ ഹൈ സയൻസ് കഹതാ ഹൈ കി കം സേ കം ജോ 30 ലാഖ് ജോ ഹൈ സാലോ തക് രഹനേ ലായക് ഔർ ഉൻ സാരേ സമയോ തക് കാ ജോ മെമ്മറി ഹൈ വോ സബ് ജോ ഹൈ ഹമാരേ മസ്തിഷ്ക് മേ സ്റ്റോർ കർനേ കി കപ്പാസിറ്റി ക്ഷമതാ ഹമാരേ വചനം ഇങ്ങനെ പറഞ്ഞു ഭയങ്കരവും അതിശയകരവുമായ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു വചനം ഇസ് പ്രകാർ കഹതാ ഹൈ കി ബഹുത് ഹി അദ്ഭുത രീതി സേ പരമേശ്വർ നേ ഹമാരി സൃഷ്ടി കി ഹൈ വി ആർ ഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മേഡ് കി ഹംനേ ബഹുത് ഹി ജോ ഹൈ ഭയ കേ സാത്ത് ഔർ അദ്ഭുത രീതി സേ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്തരമായ ഒരു ഉദാഹരണം ആ മനുഷ്യൻ എന്ന് പറയുന്നത് പരമേശ്വർ കി സൃഷ്ടി കാ ഏക് ബഹുത് ബെഹ്തരീൻ ഔർ അദ്ഭുത ജോ ഹൈ ഏക് ഉദാഹരണ ഹൈ ഹം ജീവതേ പ്രാണി സോ ദൈവം നമ്മുടെ ഉള്ളിൽ നല്ല ചില നല്ല കെമിക്കൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൽ പരമേശ്വരനെ ഹമാരെ മൻമേ ജോ ഹൈ അനേക് ഐസേ അച്ഛെ അച്ഛെ രസായനോ കോ ദിയാ ഹൈ നിങ്ങൾക്ക് നല്ല തോട്ട്സ് നമ്മൾ ചിന്തിക്കും സ്നേഹം സന്തോഷം സമാധാനം ദയ ദീർഘക്ഷമ ഇതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല തോട്ട്സ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ജബ് ഹം അപ്നേ മൻ കേ അന്ദർ പ്രേം ആനന്ദ് ഓർ ശാന്തി ധീരജ് കി ജൈസേ അച്ഛെ അച്ഛെ ചീസോ കോ അഗർ സോച്ചേംഗേ നമ്മുടെ ബ്രെയിനിനകത്ത് പിങ്കിഷ് പ്രോട്ടീൻ ലൈക് സബ്സ്റ്റൻസ് ഉണ്ടായി കൊണ്ടിരിക്കും സോ ഹമാരെ മസ്തിഷ്ക് കേ ഭീതർ അച്ഛെ അച്ഛെ രസായനോ കി ഉത്പത്തി ഹോഗി അതേസമയം നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ആപ്കൊ പതാ ഹൈ കി അഗർ നകരാത്മക് ചിന്താഓ കോ ആപ് സോചേംഗേ തോ ക്യാ ഹോഗാ ഇലക്ട്രിക്കൽ കെമിക്കൽ ഇംബാലൻസ് നടക്കുക ഏക് വിദ്യുത് ഓർ രാസായനിക് ജോ ഹൈ ഇംബാലൻസ് ഹോനേ കേ കാരൺ നല്ല രീതിയിൽ വളർന്നു വരേണ്ട നമ്മുടെ ബ്രെയിനകത്തെ ഈ ബ്രാഞ്ചസ് ഒക്കെ ഇപ്പൊ കരിഞ്ഞുകൊണ്ടിരിക്കുക ജോ അച്ഛി രീതി സേ പനപ്നേ വാലി ചീസോ മേ ജോ ഹൈ ഏക് അസന്തുലൻ ആ ജാതാ ഹൈ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില വലിയ ക്രിമിനൽസിൻ്റെ ഒക്കെ ബ്രെയിൻ സ്കാൻ എടുത്തു നോക്കിയാൽ ഈ സൈഡിൽ കറുത്തിരിക്കുമെന്നാണ് ഈ ഡോക്ടർ ആ സ്റ്റഡിക്കകത്ത് പറഞ്ഞേക്കുന്നത് ന്യൂറോ സർജനെ ജിസ് പ്രകാർ അപ്നി സ്റ്റഡി കീ തീ തോ ബഹുത് സാരേ കൈദിയോ കോ ക്രിമിനൽസ് കോ ജബ് ഉനോനെ ബ്രെയിൻ സ്റ്റഡി കിയാ താ തോ വോ കഹതേ തേ കി ഉൻകെ മസ്തിഷ്ക് കേ സാംനേ കാ ഭാഗ് കാലാ കാലാ ജൈസാ ലഗ്താ ഹൈ അപ്പം നല്ലത് ചിന്തിക്കണമെന്ന് പറയുന്ന ഒരു സാരോപദേശം മാത്രമല്ല അച്ഛാ സോച്ച് വിചാർ രക്നാ ഏക് അച്ഛാ ഉപദേശ് നഹി ഇത് റിയൽ ആയിട്ട് നമ്മുടെ ബ്രെയിനിനകത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ വാക്കി മേ ഹമാരെ മസ്തിഷ്ക് മേ ഹമാരെ ഏക് രൂപാന്തരൻ ആതാ ഹൈ ഇസ്ലിയേ കഹാ ജാതാ അപ്പം എന്തും ചിന്തിക്കാൻ പറ്റത്തില്ല कुछ भी सोच सकते हैं ऐसा नहीं है അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് അതിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിനിനകത്ത് ഇലക്ട്രിക്കൽ കെമിക്കൽ ഇംബാലൻസ് ആണ് നടക്കുന്നത് तो आप हमेशा यह सोचिएगा अगर आप नकारात्मक चीजों को सोचेंगे तो आपके मस्तिष्क में एक रासायनिक असंतुलन होना आरंभ होता है फिजिकली ഞാൻ ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക तो इस कारण से आप जो है शारीरिक रूप में भी कमजोरी और अनेक प्रॉब्लम्स को फेस करते हैं അതിനെക്കുറിച്ച് ഡോക്ടർ മാക്മലൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 97% ഓഫ് നമ്മുടെ ഡിസീസസ് രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണം നമ്മുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് ഡോക്ടറിനെ ഇസ് പ്രകാർ ജോ ഹൈ കഹാ ഹൈ കി 97% ജോ ഹൈ ഹമാരെ ശരീർ കാ പ്രോബ്ലം ജോ ഹൈ ഹം ജോ സോച്ചതേ ഹൈ ഉസ് കാരൺ സേ ഹോതാ ഹൈ അപ്പം നമ്മൾ ഓർക്കെ നല്ലത് ചിന്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഐ കാൺ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ എൻ്റെ സാഹചര്യത്തിൻ്റെ വിക്ടിമ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ആപ് തോ യേ കഹതേ ഹോംഗി അച്ഛാ തോ മേ സോച്നാ ചാതാ യാ ചാതീ ഹൂം ലേക്കിൻ മേരി പരിസ്ഥിതി ആപ് നഹീ ജാൻതേ ഹോ ഉൻ പരിസ്ഥിതിയോ കേ കാരൺ മേരെ സോച് വിചാർ ഐസേ ഹോ ഗയേ ഹൈ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുക അഗർ ഐസാ ഹൈ തോ കൈസേ ഹം ഇൻ സബ് പ്രോബ്ലംസ് കി പരിസ്ഥിതിയോ കേ മധ്യ സേ ഏക് വിജയ ഹോ കേ ആഗേ ബഡേംഗേ നിങ്ങൾക്കറിയാമോ മനുഷ്യനെ ദൈവം 3 ഘടകങ്ങളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ക്യാ ആപ്കോ പതാ ഹൈ ഏക് മനുഷ്യ കി സൃഷ്ടി പരമേശ്വർ നെ 3 ഭാഗ്മേ കി ഹൈ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി ആത്മാ പ്രാൺ ഓർ ശരീർ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവേ അങ്ങൻ്റെ രക്ഷകനാ അങ്ങൻ്റെ കർത്താവാ അങ്ങൻ്റെ ദൈവമാ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കും നമ്മളത് വാക്കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ സ്പിരിറ്റ് മാൻ രക്ഷിക്കപ്പെടും ജബ് ഭീ ഹം പർ ഹൈ പ്രഭു യേശു മസീഹ് കോ അപ്നേ ഉദ്ധാരക് കേ രൂപ് മേ ഹേ പ്രഭു തു ഹീ മേരാ രാജാ ഹൈ കർക്കെ ഹം ഉദ്ധാരക് കേ രൂപ് മേ അപ്നേ മൂ സംഗീകാർ കർക്കെ സ്വീകാർ കർത്തേ ഹൈ ഉസീ ക്ഷണ് ആപ്കീ ആത്മാ രൂപാന്തരിത് ഹോ ജാതീ ഹൈ കർത്താവിന്റെ സന്നിധിയിലോട്ട് ചെല്ലാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആത്മാവിലുള്ള രക്ഷ എന്ന് പറയുന്നത് പരമേശ്വരന്റെ സാന്നിധ്യമേ സ്വർഗ്ഗമേ പോഹ്ചനേ കാ പെഹല ജോ ഹൈ കദം ആപ്കേ ആത്മാ കാ രൂപാന്തരം ഹൈ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കും കർത്താവേ യു ആർ മൈ ഗോഡ് യു ആർ മൈ സേവിയർ യു ആർ മൈ എൻ്റെ രക്ഷകൻ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം യു ആർ മൈ ഗോഡ് എന്ന് ആര് വിശ്വസിച്ചേറ്റ് പറയുന്നു കർത്താവെ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണമേ എന്നെ അങ്ങയുടെ മകളാക്കി
മകനാക്കി മാറ്റണമേ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരികയും അവന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്ന ഒരു പുതിയ സൃഷ്ടി ഉടലെടുക്കുകയും ചെയ്യും. और जो कोई भी व्यक्ति इस प्रकार के अनुभव से होकर गुजर चुका है और जो अगर ऐसा निर्णय आज इस क्षण लेना चाहता है, कहिए कि हे मेरे प्रभु, हे मेरे पिता, प्रभु यीशु मसीह, आज मैं अपने हृदय में आपको स्वीकार करना चाहता हूँ, मैं आज आपको अपने हृदय में स्वीकार करना चाहती हूँ. उसी क्षण उसी समय आपका जो हृदय है पवित्र आत्मा से एक होके आपको परमेश्वर की राह बताएगा और आपका आत्मा जो है पुराने समान नहीं, एक इन एक रूपांतरण होके आपको स्वर्ग राज्य में प्रवेश कराएगा. യേശു കർത്താവ് ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ അവന്റെ മകനാക്കി മാറ്റി. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള രക്ഷ നമ്മുടെ ആത്മാവിൽ നടക്കും. ഓർ ഉസി ക്ഷണ ജോ ഹേ ആപ് ജോ ഹേ പിതാ പരമേശ്വർ കേ ഔലാദ് ഓർ പുത്ര കഹലായേ ജായേംഗേ. പക്ഷേ അടുത്ത രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, രക്ഷിക്കപ്പെടും. നമ്മുടെ സോൾ, നമ്മുടെ ബോഡി, ഇത് രണ്ടും അവശേഷിച്ചിരിക്കുക. ലേക്കിൻ ആത്മാക്കി ബാദ് ദോ ഓർ ഘട്ട് ഹോതേ ഹേ ഹമാര പ്രാണ ഓർ ഹമാര ശരീർ ജോ കി ഏക് ഉദ്ധാർ പ്രാപ്ത് കർനേ കേ ഉസ് ദോർ. നിങ്ങൾക്കറിയാമോ നമ്മുടെ രക്ഷ പൂർത്തിയാകുന്നത് എപ്പോഴാണെന്ന്? ആപ്കോ പതാ ഹേ കി പൂർണ രൂപ സേ ഹമാരാ ഉദ്ധാർ കബ് ഹോഗാ? നമ്മുടെ കർത്താവ് രണ്ടാമത് വരും. ജബ് ബാദലോ മേ പ്രഭു യേശു മസീഹ് ദുബാരാ ആയേംഗേ. അന്ന് മരിച്ചവരായ നമ്മൾ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കും. തോ ജോ മസീഹ് മേ മരേ ഹുവേ ഹേ വോ ജോ ഹേ പഹലേ ജീ ഉഠേംഗേ ഉൻകാ രൂപാന്തരം. പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവനോട് കൂടെ രൂപാന്തരപ്പെട്ട് നമ്മളെ മേഘങ്ങളിൽ ദൈവം എടുക്കപ്പെടും. ഓർ ഹം ജോ ജീവിത് ഹേ വോ ക്ഷണ ഭർ മേ രൂപാന്തരിത് ഹോകേ ബാദലോ മേ ഉഠാ ലിയേ ജായേംഗേ. അങ്ങനെ നമ്മുടെ രക്ഷ പൂർണ്ണമാകും. ഓർ ഉസ് ദിൻ ഹമാരാ ഉദ്ധാർ സമ്പൂർണ ഹോഗാ. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, ഇനി നമ്മൾ രക്ഷിക്കപ്പെടും. ഇതിന്റെ നടുക്കൊരു സംഭവം ഉണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. This is a process. യാനി ഹം ഉദ്ധാർ പ്രാപ്ത് കർ ചുക്കേ ഹേ, ഉദ്ധാർ പ്രാപ്ത് കർ രഹേ ഹേ ഓർ ഉദ്ധാർ പ്രാപ്ത് കരേംഗേ. ഇതാണ് സോളിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്ന് പറയാൻ പോകുന്നത്. ലേക്കിൻ ആജ് ജോ ഉദ്ധാർ പ്രാപ്ത് ജോ ഹം കർ രഹേ ഹേ യാനി എന്റെ ആത്മാവ് രക്ഷിക്കപ്പെടൂ പെട്ടു. യാനി മേരി ആത്മാ ഉദ്ധാർ പ്രാപ്ത് കർ ചുക്കി ഹേ, എന്റെ ശരീരം പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ. ഓർ പ്രഭു യേശു മസീഹ് കി ദുബാരാ ആഗമൻ പർ മേരാ ശരീർ ഉദ്ധാർ പ്രാപ്ത് കരേഗാ. നടുക്കൊരു സംഭവം ഉണ്ട്, സോൾ എന്റെ പ്രാണൻ എന്റെ ഹൃദയം. ലേക്കിൻ ഉസ്കെ ബീച്ച് മേ ഏക് ഭാഗ് ഹേ ജിസ്കോ ഹം പ്രാണ യാ മൻ യാ ഹൃദയ കർക്കേ കേതേ ഹേ. ഇവിടെയാണ് നമുക്കൊരു യുദ്ധം ഉള്ളത്. യഹാ പേ ഏക് യുദ്ധ ഹമേശാ ഹോതാ ഹേ. ഇതിനകത്തുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ജയമാണോ പരാജയമാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓർ ഇസ്കെ ബീച്ച് കാ ജോ യുദ്ധ ഹേ വോ നിർണയ ലേതാ ഹേ കി ആപ് ജോ ഹേ അപ്നേ ജീവൻ മേ വിജയി രഹതേ ഹേ യാ പരാജിത് രഹതേ ഹേ. നമ്മുടെ മൈൻഡ്, നമ്മുടെ വിൽ, ഇമോഷൻസ്, ഇതെല്ലാം കൂടെ ചേരുന്നത് നമ്മുടെ സോൾ എന്ന് പറയുന്നത്. ഹമാരാ മൻ, ഹമാരി ഭാവനായ, ഹമാരെ സോച് വിചാർ, യേ സാരി ചീസ് കോ മിൽകേ ഹം കഹതേ ഹേ പ്രാണ്. ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ തോട്ട്സ് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർ ഇൻ സബ് ത്രീ ചീസോ മേ ആനേ വാലി ജോ ഗതിവിധ്യായേ ഹോതി ഹേ ഇസ്കോ ഹം സോച് വിചാരോ മേ ഹം ലേതേ ഹേ. നിങ്ങൾക്കറിയാമോ നമ്മുടെ പ്രാണൻ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ക്യാ ആപ്കോ പതാ ഹേ കി ഹമാരാ മൻ ഏക് ചോട്ട് പഹുഞ്ച് സക്താ ഹേ ഉസ്കോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നേ? ക്യോ മേരേ ഭീതർ ഗലത് സോച് വിചാർ ആതേ ഹേ. സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എന്താ ഇടറിക്കൊണ്ടിരിക്കുന്നേ? പരിസ്ഥിതിയോ കി മധ്യമേ മേരാ പേർ ക്യോ ഫിസൽതാ ഹേ. എന്റെ ഇമോഷൻസ് എന്താ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്തേ? ക്യോ മേ അപ്നി ഭാവനാവോ കോ നിയന്ത്രിത് നഹീ കർ പാ രഹീ ഹൂ? എന്തുകൊണ്ട് എന്റെ വായിൽ നിന്ന് എപ്പോഴും ഷാർപ്പ് ആയിട്ടുള്ള വാക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ? ക്യോ മേരേ സബാൻ സേ ഹമേശാ പേനി ഓർ ചോക്കി ബാതേ നിക്കൽതി ഹേ? എന്തുകൊണ്ട് ചെറിയ വിഷയത്തിനകത്ത് ഞാൻ ഒഫൻഡഡ് ആകുന്നേ? ക്യോ ഛോട്ടി ഛോട്ടി ബാതോ മേ മുജേ ബഹുത് ബഡാ ചോട്ട് ലഗ്നേ ലഗ്താ ഹേ? എന്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തേ? ക്യോ മേ ദൂസ്രോ സേ ഏക് അഡ്ജസ്റ്റ്മെന്റ് കേ സാത്ത് ക്യോ നഹീ ജാ പാതി? ഇതെല്ലാം കാണിക്കുന്ന എന്താണെന്നറിയോ? യുവർ സോൾ ഈസ് വൂണ്ടഡ്. യേ സാരി ചീസ് യഹീ ദർശാതി ഹേ കി ആപ്കെ മൻ മേ പ്രാണ മേ കോയി ഏക് ചോട്ട് ഹേ. പ്രാണനിൽ മുറിവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആപ്കെ പ്രാണ മേ ആപ്കെ ഹൃദയ മേ ചോട്ട് ലഗ്നേ കി സംഭാവന ഹേ. പ്രാണനിൽ മുറിവുകളോ അതെങ്ങനെയാ സംഭവിക്കുന്നേ? കി കൈസെ യേ പ്രാണ മേ യാ ഏക് മൻ മേ ഹൃദയ മേ ചോട്ട് പഹുഞ്ച്തി ഹേ. രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് പ്രാണനിൽ മുറിവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദോ തീൻ കാരണോ സേ ആപ്കെ ഹൃദയ മേ ചോട്ട് പഹുഞ്ച് സക്തി ഹേ. ഒന്ന്, പാപം നിമിത്തം നമ്മുടെ പ്രാണനിൽ മുറിവേൽക്കും. പഹലാ കി പാപ് കേ കാരൺ ഹമാരാ ജോ ഹേ ഹൃദയ മേ ചോട്ട് പഹുഞ്ച്തി ഹേ. ഞാൻ തന്നെ ചെയ്യുന്ന പാപങ്ങൾ. പഹലാ മേരേ ദ്വാരാ ഹുവാ ഗയാ യാ കിയാ ഗയാ പാപ്. മറ്റുള്ളവർ എന്നോട് ചെയ്യുന്ന പാപങ്ങൾ. ദൂസ്രാ ദൂസ്രേ വ്യക്തി ജോ മേരേ വിരോധ് മേ പാപ് കർതേ ഹേ. ഈ രണ്ട് തരത്തിലും ഉള്ള സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ എന്റെ പ്രാണൻ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അഗർ ഇൻ ദോ വജഹോ സേ അഗർ മേരേ വിരോധ് മേ അഗർ പാപ് ഹോതാ ഹേ തോ മേരേ ഹൃദയ മേ മേരേ പ്രാണ കോ ചോട്ട് ലഗ്തി ഹേ. നിങ്ങൾക്കറിയാമോ മദ്യപാനം, മയക്കുമരുന്നുകൾ, അഡൾട്ടറി, സ്മോക്കിംഗ്,
വേണ്ടാത്ത സ്വഭാവങ്ങൾക്കകത്ത് പോകുന്നത് ഇതൊക്കെ നമ്മുടെ പ്രണയമുറിവേൽപ്പിക്കും. ആപ്കോ യാ പതാ ഹൈ മദ്രാപാൻ കർനാ ധൂമ്രപാൻ കർനാ നശീലേ ചീസോ കാ സേവൻ കർനാ വ്യഭിചാർ കർനാ യേ സാരേ ആപ്കേ അന്ദ്രോനി ആന്ത്രിക് മനുഷ്യ കോ യാനി ആപ്കേ പ്രാൺ കോ ചോട്ട് പഹുഞ്ചാ സക്തി ഹൈ. എന്റെ ഇഷ്ടാനുസരിച്ചല്ല ഞാൻ ചെയ്യുന്നേ. മാം അപ്നി അപ്നി ഇച്ഛാ സേ തോ നഹീ കർ റഹാ ഹൂം. യേ അതെന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നേ. വോ തോ മാം അപ്നി ശരീർ മേ കർ റഹാ ഹൂം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ഘടകമുണ്ട്, എന്റെ അകത്തു മുറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ആപ്കോ യഹ ബി ജാൻനാ ജറൂരി ഹൈ കി ആപ് ഐസി ക്രിയാവോ കോ കരേംഗേ തോ ആപ്കേ സാ ആപ്കാ ശരീർ ബി നഹീ ആപ്കാ പ്രാൺ ബി വഹാ പേ ഘാതക് ഹോ റഹാ ഹൈ. ഈ വലിയ പാപങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രാണനെ മുറിവേൽപ്പിക്കുന്നേ. യേ ബഹുത് ബഡേ ബഡേ പാപ് കർനേ സേ ഹീ ആപ്കോ ജോ ഹൈ അന്ദർ ചോട്ട് നഹീ പഹുഞ്ചതാ ഹൈ. ഗോസിപ്പ്, ഇധർ ഉധർ കി ബാതേ, ഓവർഈറ്റിംഗ്, അത്യധിക ഖാനാ ഖാനാ, ചിലപ്പോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റമൊക്കെ പറയുന്ന നമുക്കൊരു സന്തോഷമായിട്ടൊക്കെ തോന്നും. ആപ്കോ ഐസാ ലഗ്താ ഹോഗാ കി ഹാ ദൂസ്രോ കേ ബാരേ മേ അഗർ മേ ദൂധ് ചുഗ്ലി കർ ദൂ തോ കോയി പ്രോബ്ലം നഹീ ഹൈ ഉസ്മേ, അച്ഛാ ലഗ്താ ഹൈ. വചനം ഇങ്ങനെ പറഞ്ഞു, ഏഷ്നിക്കാരന്റെ വാക്ക് സ്വാദു ഭോജനം പോലെ. കി വചന ഇസ് പ്രകാർ കഹതാ ഹൈ കി ചുഗ്ലി കർനേ വാലി കാ ജോ ശബ്ദ ഹൈ വോ ഏക് മീഠേ ഭോജന കേ സമാൻ ഹൈ. പക്ഷേ ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഡെഡ്ലി വൂൺസ് എന്നാ പറയുന്നത്. ലേക്കിൻ അംഗ്രേസി മേ ഉസ്കോ കഹാ ഗയാ ഹൈ കി ഏക് ഏക് ബഹുത് ഹി ഘാതക് ഭോജന കേ സമാൻ. പറയുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും. सुनने में तो बहुत अच्छा लगता है दूसरों की चुगली करना. പക്ഷേ അകത്തോട്ട് ചെല്ലുന്നത് വൂണ്ടായിട്ട്. लेकिन आपके भीतर वो एक चोट के समान कार्य करने लगता है. മരണകരമായ മുറിവായിട്ട് എന്റെ അകത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. आपके हृदय के भीतर एक घातक चोट के समान वो कार्य करने लगता है. ഞാൻ വലിയ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. इतना बड़ा बहुत बड़ा पाप तो मैंने नहीं किया. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ലല്ലോ. मैं किसी को जो है किसी के विरोध में किसी को. പക്ഷേ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ. लेकिन आपके زبان سے نکلا گیا وہ شبد മരണകരമായ മുറിവായിട്ട് പ്രവേശിച്ചോണ്ടിരിക്കുക. ഇത്രയും പറയണമെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ നമ്മൾ പറയത്തില്ലല്ലോ. ചുഗ്ലി കി ബാതേ മുജെ കർനി ഹൈ തോ മേരാ മൻ കിത്നാ ഉസ്കോ സോചാ ഹോഗാ ബോൽനേ കേ ലിയേ. അതുകൊണ്ടാണ് ഞാൻ ഈ തോട്ട് എന്നുള്ളൊരു ടോപ്പിക് എടുത്തേ. ഇസ്ലിയേ മൈനെ ശുരുആത് മേ സോച് കേ ബാരേ മേ ഇത്നാ വിവരൺ ദിയാ. അപ്പം നമ്മൾ ചെയ്യുന്ന പാപം, മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന പാപം, ഒരാൾ എന്നോട് വല്ലാത്ത ദ്രോഹം ചെയ്തു. മാൻ ലീജിയേ കി ഏക് വ്യക്തി നേ മേരേ വിരോധ് മേ ബഹുത് ബഡാ ദോഷ് കിയാ ഹൈ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. മൈനെ ഉസ്കി കഭി ഭി ഇച്ഛാ നീ റഖി തി. ചിലപ്പോ ചില നോട്ടങ്ങൾ മതി നമ്മുടെ പ്രാണൻ മുറിവേൽക്കും. കഭി കബാ കുച്ച് ഐസി ചോഖി ദൃഷ്ടി ഹോതി ഹൈ ഏക് ലോഗോ കാ ദേഖ്നാ ഹോതാ ഹൈ കി ഉസ്സേ ഹി ഹമേ ജോ ഹൈ ചോട്ട് ലഗ്നെ ലഗ്താ ഹൈ. ആ ബോസ് എന്നോട് ഇത്രയും ദോഷം എനിക്ക് ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. വോ ബോസ് മേരെ വിരോധ് മേ ഐസീ ഐസീ ചീസേ കരേംഗി കരേംഗേ കർകേ മൈനെ കഭി സോചാ നഹീ താ. ഹസ്ബൻഡ് വൈഫ് എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മേരെ പതി മുജ്സേ യാ മേരി പത്നി മുജ്സേ ഐസീ ഐസീ ബർതാവ് കരേംഗേ മൈനെ കഭി സോചാ നഹീ താ. എന്റെ അപ്പനും അമ്മയും എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഓർത്തില്ല. മേരെ മാതാപിതാ മുജ്സേ ഐസാ ബർതാവ് കരേംഗേ മൈനെ കഭി സോചാ നഹീ താ. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മേനെ പ്രേം കേ സാത്ത് ഇത്നാ പാലാ പോസാ മേരെ ബച്ചേ മേരെ മുജ്സേ ഐസാ ബർതാവ് കരേംഗേ മൈനെ കഭി സോചാ നഹീ താ. പലതരത്തിൽ നമ്മൾ ചെയ്യുന്ന പാപവും മറ്റുള്ളവർ നമ്മൾക്ക് വിരോധമായി ചെയ്യുന്ന പാപവും നമ്മുടെ അകത്തിന്റെ അകത്ത് വലിയ മുറിവുകൾ സൃഷ്ടിക്കും. കഭി കഭാ ജോ ഹൈ ഹമാരേ ദ്വാരാ കിയേ ഗയേ പാപ് ഔർ യാ ദൂസ്രേ കേ ദ്വാരാ കിയേ ഗയേ പാപ് ഹമാരേ ജീവൻ മേ ഹമാരേ പ്രാൺ മേ ഏക് ഘാതക് ചോട്ട് കേ സമാൻ കാര്യ കരനേ ലഗതേ ഹൈ. ഓർമ്മ വെച്ച നാളുകൾ തൊട്ട് അനേക മുറിവുകളുമായിട്ടായിരിക്കും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഹാ ജബ് സേ ഹമാനേ അപ്നേ കദമോ കോ സംഭാലനാ ആരംഭ കിയാ ഹൈ തബ് സേ ജോ ഹൈ ഐസീ ചോട്ട് ലഗേ ഹുവേ സംഭവ് ഹമാരേ ജിന്ദഗി മേ ഏക് ബഹുത് ബഡാ ചോട്ട് ലേകേ ആതി ഹൈ. പാപം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആഘാതങ്ങൾ, ട്രോമ, ഇത് നമ്മുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. പാപ് ഹി നഹി ലേക്കിൻ ഇസ് പ്രകാർ കേ അനേക ജോ ഹൈ ബർതാവ് ഹമാരേ പ്രാൺ മേ ഏക് ബഹുത് ബഡാ ചോട്ട് ലേകേ ആതി ഹൈ. ആഗ്രഹിച്ചു കിട്ടിയ ജോലിയാ ഒരു നിമിഷം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. ബഹുത് ഹി ആഗ്രഹ കേ സാത്ത് മിലാ ഹുവാ മുജെ വോ കാം താ ലേക്കിൻ ക്ഷണ ഭർ മേ വോ മുജ്സെ ഛൂട്ട് ഗയാ. ഒത്തിരി ആഗ്രഹിച്ചു പണിത വീടാ അതെന്റെ കയ്യിൽ നഷ്ടപ്പെടുക. ബഹുത് ഹി ജോ ഹൈ ഉത്സാഹ കേ സാത്ത് ആശാ കേ സാത്ത് മൈനെ ഘർ കോ ബനായാ താ മൈനെ പ്രാപ്ത് കർനി കോശിശ് കി തി ലേക്കിൻ ഛൂട്ട് ഗയാ മുജ്സെ വോ. ആരോഗ്യം എന്റെ ഒരു ബലമായിരുന്നു, പക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രോഗം എന്നെ പിടിച്ചിരിക്കുകയാ. മേരെ ശരീർ കാ സ്വാസ്ഥ്യ ജോ ഹൈ വോ ഹി മേരി ആശാ തി ലേക്കിൻ ഏക് രോഗ് കേ കാരൺ വോ സബ് ജോ ഹൈ ചലാ ഗയാ. എന്നെ ഞാൻ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയാ, ഇന്ന് താണ്ട് ഈ വ്യക്തി എന്നെ വിട്ടുപോവാ. മൈനെ ഉസ് വ്യക്തി സേ ബഹുത് സാദാ ബേഇന്തഹാ പ്രേം കിയാ താ ലേക്കിൻ വോ മുജെ ആജ് ഛോഡ് കേ ചലാ ഗയാ ഹൈ.
ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന ഓരോ സംഭവങ്ങൾ ട്രോമ ഇതെന്റെ പ്രാണനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇസ് പ്രകാർ മേരെ ജീവൻ മേ ആനേ വാലേ അനേക ബർതാവ് ഓർ പരിസ്ഥിതിയാ സമയ ജോ ഹേ മേരെ പ്രാണ കേ ഭീതർ ഏക് ഘാതക് ചോട്ട് പഹുഞ്ചാതി ഹേ. ചില നാച്ചുറൽ കലാമിറ്റി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. നമുക്കറിയാം വെള്ളപ്പൊക്കം അതുപോലെ എർത്ത്ക്വേക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 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 നേഷനകത്ത് തന്നെ വലിയ ട്രോമാസ് കൊണ്ടുവരുക. ഓർ ആപ്കു പതാ ഹേ കി ഐസേ ജോ ഹേ ഭൂകമ്പ ആനേ സേ ബാഢ് ആനേ സേ പൂരാ രാഷ്ട്ര ജോ ഹേ ഹിൽ ജാതാ ഹേ. അതിനകത്തെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം എന്തുമാത്രം അവർ തകർന്നിരിക്കുകയെന്ന് നമുക്കറിയാം. ഉൻ ലോഗോ സേ പൂച്ചിയേഗാ കി ജോ ജിനോനേ ബാഢ് ഓർ ഭൂകമ്പ് ജേസി പീഡാവോ കോ സഹാ ഹേ കി ഉൻകേ ഹൃദയ മേ കിത്നേ ബഡേ ജോ ഹേ ആഘാത് പഹുഞ്ചേ ഹോംഗേ. ഹൃദയ ആ പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിലും അകത്തിന്റെ അകത്ത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. चुनौतियां तो शायद चली गई होंगी लेकिन जब कभी भी उस समय को मैं जब याद करता हूं या करती हूं अपने आप मेरी आंखें नम हो जाती हैं. അകത്തിന്റെ അകത്ത് മുറിവുകളുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അകത്ത് ഇത്രയും ദോഷം ചെയ്യുന്നുണ്ടെന്ന് ഒരു പക്ഷേ നമുക്ക് അറിവില്ലായിരിക്കും. അതുപോലെ തന്നെ പ്രാണനിൽ മുറിവുമായിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട്. ജനറേഷണൽ ആയിരിക്കും. ഇസി പ്രകാർ കുഛ് ലോഗ് ജോ ഹേ ഇസി പ്രകാർ കേ ഏക് ഭീതർ ചോട്ട് കേ സാത്ത് ജനം ലേതേ ഹേ. എൻ്റെ പാരന്റ്സ് ഗ്രേറ്റ് ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരും ഒരുപാട് ട്രോമയ്ക്കകത്തൂടെ പോയേ. മേരേ മാതാപിതാ യാ മേരേ ജോ ഹേ പൂർവ ജോ ഹേ ഇസി പ്രകാർ കേ ആഘാത് സേ ഹോകേ ഗുസ്രേ ഹോംഗേ. അല്ലെങ്കിൽ അവർ ഒരുപാട് പാപം ചെയ്ത വ്യക്തികളായിരിക്കും. അവർക്ക് വിരോധമായി മറ്റുള്ളവർ പാപം ചെയ്തിട്ടുണ്ടായിരിക്കും. യാ ഹോ സക്താ ഉനോനെ കിസി കേ വിരുദ്ധ പാപ് കിയാ യാ ഹോ സക്താ കിസി പാപ് കേ ഭീതർ വോ ഖുദ് ജോ ഹേ ഫസ് ഗേ ഹോംഗേ. അനേക തകർച്ചകളുടെ ഒരു ചരിത്രം ചിലപ്പം നമ്മുടെ കുടുംബത്തിനകത്ത് കണ്ടേക്കാം. ഇസ് പ്രകാർ കേ അനേക ജോ ഹേ ആഘാത് കാ ചരിത്ര ഉൻകേ സാമനേ രഖ്നേ കോ ഹോഗാ. അങ്ങനെയുള്ള അനുഭവത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ സോൾ വൂണ്ടഡ് ആകാൻ സാധ്യതയുണ്ട്. തോ ഉസ് ആഘാത് കേ മധ്യം മേ ജന്മ ലേനേ വാലേ ബച്ചോ കേ ഭീതർ ഭീ ഇസ് പ്രകാർ കേ ജോ ഹേ ഉൻകേ ഭീ പ്രാണ ഭീ ജോ ഹേ കോ ചോട്ട് പഹുഞ്ച് സക്തി ഹേ. അപ്പം വൂണ്ട്സ് ജനറേഷണൽ ആയിട്ടും വരാം. തോ ഇസ്കാ യേ അർത്ഥ് ഹേ കി ജോ ഭീതരി ചോട്ട് ഹേ വോ ഏക് പീഡിയോ സേ ഭീ ആ സക്തി ഹേ. നമ്മൾ അങ്ങനെ വൂണ്ടഡ് ആയിട്ട് ജനിച്ചു ഹോ സക്താ ഹേ ഇസ് ഇസി കാരണം സേ ഐസേ ഹീ ദൗരാൻ ആപ്നേ ജന്മ ലിയാ ഹോഗാ. അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ വളർച്ചയിൽ നമ്മൾ ചെയ്ത പാപം മറ്റുള്ള നമ്മളോട് ചെയ്ത പാപം ജീവിതത്തിൽ വന്ന ആഘാതങ്ങൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിനകത്ത് വലിയ തകർച്ചകൾ എൻ്റെ പ്രാണനിൽ മുറിവുകൾ കൊണ്ടുവന്നു. ഇസ് പ്രകാർ കേ അനേക ജോ ഹേ സംഭവ മേരെ പ്രാണ മേ മേരെ ഭീതർ ജോ ഹേ ഇസ് പ്രകാർ കാ ചോട്ട് പഹുഞ്ചായേ ഹോംഗേ. ഒരു പക്ഷേ വളരെ വർഷങ്ങൾക്ക് പുറകിൽ സംഭവിച്ചതായിരിക്കും. ഹോ സക്താ ഹേ കാഫി സാൽ പെഹലെ വോ ചീസേ ഹുയി ഹോംഗി. പക്ഷേ നിങ്ങൾക്കറിയാമോ ഇത് പിശാചിന് നല്ലൊരു ടൂളാ. നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ അറ്റാക്കിന് വഴി തുറക്കാൻ ഇത് നല്ലൊരു ടൂളാ പിശാചിന്. ലേക്കിൻ ആപ്കോ യേ ജാൻനാ സറൂരി ഹേ ശൈത്താൻ ജോ ഹേ ഇസ്കോ ഏക് ബഹുത് അച്ഛേ അസ്ത്ര കേ സമാൻ ജോ ഹേ പ്രയോഗ് ലിയേ ആതാ ഹേ. നമുക്കറിയാം ദൈവഹിതം കണ്ടുപിടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്കറിയാം എവിടെയൊക്കെ ഒരു തടസ്സം. हम जानते हैं, प्रार्थना करते हैं कि हमेशा परमेश्वर की इच्छा को प्राप्त करे, लेकिन हमेशा एक अड़चन चुनौती उसके बीच में आ जाती है. मैं कभी कभार जो है आगे बढ़ने की कोशिश करती हूँ लेकिन फिसल जाती हूँ. बीच बीच में एक गिरावट मेरे जीवन में आ जाती है. നിങ്ങൾക്കറിയുമോ നമ്മുടെ ഇങ്ങനെ മുറിവുകൾ ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഐസേ ബഹുത് സാരി ചീസേ ഹമാരേ ജീവൻ മേ ഹോംഗി ലേക്കിൻ യേ സാരി ഗിരാവട് യാ ഫിസൽന ഹമാരേ ജീവൻ മേ ഹോ സക്താ ഹേ. രണ്ട് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏക് ദോ ഉദാഹരണം ആപ്കേ സാമനേ രഖ്നാ ചാഹ്തേ. ലോങ് ടേം ഇൽനെസ് ദീർഘനാളുകൾ രോഗത്തിൽ കിടക്കാൻ സാധ്യതയുണ്ട്. ദീർഘ സമയ സേ ആപ് ജോ ഹേ ആപ് രോഗി ഹേ. എത്ര മരുന്ന് കഴിച്ചിട്ടും വിടുതലില്ല. ചാഹേ ജിത്നാ ഭീ ആപ് ദവായി ഖാ ലേ ഉസേ ആപ്കോ ഛുട്കാരാ നഹീ ഹേ. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല. കുറച്ച് നാളൊക്കെ രോഗം മാറി നിൽക്കും. അഗൈൻ ഈ രോഗം പിന്നെയും തിരിച്ചു വരിക. ഏക് തോഡി ദേർ രഹേംഗേ ഉസ്കേ ബാദ് ഫിർ സേ യേ രോഗ് ദുബാരാ ആ ജാതാ ഹേ. സാമ്പത്തിക പ്രശ്നങ്ങൾ. ആപ്കേ സമ്പത്തി മേ ജോ ഹേ ഏക് ഗിരാവട്. ബന്ധങ്ങൾക്കകത്തുള്ള തകർച്ച. ആപ്കേ റിഷ്തോ മേ ഏക് ടക്രാവ്. ഒരു നല്ല റിലേഷൻഷിപ്പ് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ഏക് അച്ഛാ സ്വസ്ഥ സ്വാസ്ഥ്യ റിഷ്ത ആപ് സംഭാൽ നീ പാ രഹേ ഹേ. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തകരുക. പതി പത്നി കാ റിഷ്ത ജോ ഹേ ടൂട്ട് റഹാ ഹേ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. മാതാപിതാ ഔർ ബച്ചോ കാ ജോ ഹേ റിഷ്ത ടൂട്ട് റഹാ ഹേ. ഞാൻ ഒരു ദോഷമൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും. മൈനേ തോ കബി ഗലത് ബാതേ നഹീ കി ഫിർ ക്യോ മേരെ ജീവൻ മേ ഐസാ ഹോതാ ഹേ. ഇങ്ങനെ എന്നോട് എൻ്റെ ബന്ധം തകരാൻ മാത്രം ഞാൻ എന്തോ പറഞ്ഞേ. മേരാ റിഷ്ത ടൂട്ട് ജായേ ഐസാ ക്യാ മൈനേ കർ ദിയാ. പക്ഷേ എന്റെ ജീവിതത്തിനകത്ത് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ മേരെ ജീവൻ മേ റിഷ്തേ ടൂട്ടേ ജാ രഹേ ഹേ.
diseases keep coming back adakadake rogangal pinne onnu maari pinne vannondirikkya aur rog bhi jo hai ek ke baad ek karke aate ja rahi hai mere sharir mein edukuna decisions mottam tettikondirikkya aur jo jo nirnay main apni zindagi mein leti hu hamesha wo jo galat hote ja raha hai evil thoughts galat baatein വേണ്ടാത്ത ചിന്തകൾ എന്നെ കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുക ക്യോകി മേരെ മസ്തിഷ്ക് കോ നിയന്ത്രിത് കർനെ വാലി ഗലത് സോച് വിചാർ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് പൈശാചിക പൊസഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അഗർ ഐസ സോച് വിചാർ രക്കേംഗേ തോ ജോ ശൈത്താനി ജോ ഹേ ഇക് ജക്കർ ആപ്കേ ഉപർ ആ ജായേഗി പ്രാണനുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ തന്നെ വിട്ടുപോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ക്യോകി മേനെ ദേഖാ ഹേ അഗർ പ്രാണ കേ ലിയേ ഉൻകേ ഹൃദയ കേ ലിയേ പ്രാർത്ഥന കരേംഗേ തോ ദുരാത്മ കീ ശക്തിയാ ജോ ഹേ ഛൂട് കേ ജാതി ഹേ evil thoughts vannapothek njan nerthe parnju bitter words kaippulla vaakku nammal porthu nammal samsarikkan sadhyathayundu maine pehle hi bataya hai ki galat soch vichar aapke mastishk mein aayenge to aapke zuban se bhi jo hai chokhi aur paini baatein nikalne lagegi vallatha deshyamulla vyaktithvangalayittu chala maaran sadhyathayundu agathu muriva pashche porthu express cheynathu deshyamayittayirikkum aur aapke aap aise vyakti ho ke badal jayenge jo hamesha choti choti baat pe bhi jo hai gussa karne lagte hain enikkenda itrayum deshyam enna nammal orkune aap sochte ho कि मुझे मुझ में इतना क्यों गुस्सा पनाता है ഒരു പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ച തിക്ത ഫലങ്ങളുടെ പ്രകടനമായിരിക്കും ആ ദേഷ്യം उसका एक कारण यह हो सकता है कि आपके जीवन में पुराने समय में बीता गया एक आघात loneliness അനുഭവിക്കാൻ സാധ്യതയുണ്ട് अकेलापन हो सकता है आपको सताता रहेगा चल डिप्रेशन നഗതായി പോകാൻ സാധ്യതയുണ്ട് उदासीनता आपको झकझोड़ रही होगी इनफीरियोरिटी कॉम्प्लेक्स അങ്ങനെ ഉള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട് एक इनफीरियोरिटी कॉम्प्लेक्स आपको जो है सता रहा होगा ഒരുപാട് പ്രശ്നങ്ങൾ പ്രാണനിൽ മുറിവുകൾ വരാനായിട്ട് ഉണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രകാര ഐസി ബഹുത് സാരി ചീസേ ആപ്കേ ഹൃദയ കോ ചോട്ട് പോഞ്ചാ സക്തി ഹൈ ഇങ്ങനെയാണെങ്കിൽ വചനം ഇതിനെ കുറിച്ച് എന്താ പറയുന്നേ ലേക്കിൻ ഐസാ ഹൈ തോ വചൻ ഇസ്കേ ബാരേ മേ ക്യാ കഹതാ ഹൈ ഈ മുറിവ് എന്നൊക്കെ പറഞ്ഞ വചനത്തിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ തോ ക്യാ വചൻ മേ ഇസ് ഇസ് ചോട്ടോ കേ ബാരേ മേ ലിഖാ ഹൈ ക്യാ സംഗീതം 147 ന്റെ 3 ൽ ഇങ്ങനെ പറയുന്നു ഭജൻ സംഗീത ഉസ്കേ 147 കേ 3 മേ ഇസ് പ്രകാര കഹതേ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവർ खेदित मन वालों को चंगा करता है और उस उनके शोक पर मरम पट्टी बांधता है अब मानस तकर्न और अवस्था ഉണ്ടല്ലോ तो इसका यह अर्थ है कि आपका मन खेदित या चोट पहुंचा हुआ है അടുത്ത സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയാ മൈ വൂണ്ട് സ്റ്റിങ്ക് ആൻഡ് ആർ കറപ്റ്റ് ബിക്കോസ് ഓഫ് മൈ ഫൂളിഷ്നെസ് എൻ്റെ പോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു എന്ന് ദാവീദ് പറയാ ദാവീദ് ജോ ഹേ ഭജൻ 38 മേ ഇസ് പ്രകാര ലിഖതാ ഹേ उसके तेरे क्रोध के कारण मेरे शरीर में कुछ भी आरोग्यता नहीं मेरे पाप के कारण मेरी हड्डियों में कुछ भी चैन नहीं दाऊद पापन చేదు നമുക്ക് എല്ലാവർക്കും അറിയാം हम सब जानते हैं कि दाऊद ने क्या पाप किया था പക്ഷേ അവന്റെ ശരീരത്തിൽ ഒരു മുറിവ് വന്നതായിട്ട് ബൈബിളിൽ നമ്മൾ എങ്ങും കാണുന്നില്ല लेकिन क्या हमने उसके शरीर में कुछ चोट पहुंचा है ऐसा करके पाप की उसने किया था क्या പക്ഷേ എൻ്റെ മുറിവുകൾ ചീഞ്ഞു നാറുന്നു എന്ന് വചനം പറയുകയാ ലേക്കിൻ വചൻ മേ ഇസ് പ്രകാർ പഠത്തെ ഹേ കി ഉസ്കാ ജോ ഹേ പാപ് ഉസ്കേ ഹഡ്ഡിയോ മേ ബി ചൈൻ നീ പോഞ്ചാ അപ്പോൾ എവിടെ ആയിരിക്കും മുറിവുകൾ സംഭവിച്ചേ തോ ഇസ്കാ അർത്ഥ യേ ഹേ കി കഹാ പേ ഉസ്കോ ചൂട്ട് പോഞ്ചാ ഹോഗാ നമുക്ക് നമ്മുടെ ദാവീദിന്റെ പ്രാണനിൽ ഏറ്റ മുറിവിനെ കുറിച്ചാണ് ദാവീദ് ഈ വിലപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യഹാ പേ ഹം സമജ് സക്തേ ഹേ ദാവൂദ് അപ്നേ ഹൃദയ മേ പ്രാണ മേ ലഗേ ഹുവേ ഉസ് ചോട്ട് കേ ബാരേ മേ ബതാ രഹാ ഹേ അടുത്തൊരു വചനം പറയുന്നു ലോർഡ് ബി മെർസിഫുൾ ടു മീ ഹീൽ മൈ സോൾ ഫോർ ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു യഹാ പേ അഗ്ലെ ഭജൻ ഉസ്കേ 41 കേ 4 മേ ഹം പഠതേ ഹേ കി ഹേ യഹോവാ മുജ് പേ അനുഗ്രഹ കർ മുജ് കോ ചംഗാ കർ ക്യോകി മൈനേ തേരേ വിരുദ്ധ പാപ് കിയാ ഹേ ഹീൽ മൈ സോൾ എൻ്റെ പ്രാണനെ സൗഖ്യമാക്കണമേ യഹാ പേ ഏക് മേരേ പ്രാണ മേ ഏക് ചംഗായി ലേക്ക് ആ കർക്കേ ഏക് പ്രാർത്ഥന കോ ഹം പഠതേ ഹേ ദാവീദിന് അറിയാം തൻ്റെ ഹൃദയം തകർന്നത പാപത്താൽ और दाऊद कहता है कि उसका हृदय जो है पूरी तरीके से टूट चुका है पाप के कारण എൻ്റെ ഹൃദയത്തിന് ഒരു സൗഖ്യം ആവശ്യമാ എന്ന് ദാവീദിന് വ്യക്തമായിട്ട് മനസ്സിലായി और दाऊद को अच्छी रीति से पता चल गया कि उसके हृदय में एक रूपांतरण एक चंगाई उसको चाहिए അങ്ങനെയാണ് എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനെ സൗഖ്യമാക്കണമേ എന്ന് ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുക और वहां पे रोते हुए दाऊद जो है अपने प्राण के भीतर एक चंगाई को प्रार्थना कर रहा है അപ്പോൾ കർത്താവിന് നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ പ്രാണനെയും കൂടെ സൗഖ്യമാക്കാനായിട്ട് तो हमारे प्रभु यीशु मसीह आपके शरीर को ही नहीं लेकिन आपके प्राण को और आपके जो है हृदय को भी चंगाई दे सकते हैं इവിടെ ഞാൻ ശരീരത്തിനേറ്റ മുറിവിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ അകത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ചില മുറിവുകളെ ഞാൻ ഇന്ന് തുറന്നു കാണിക്കുകയാ आज मैं आपके शरीर में हुए
जो है चंगाई के बारे में नहीं, लेकिन आपके हृदय में जो चंगाई आपको प्राप्त करनी है, जो चोट है उससे कैसे चंगाई प्राप्त करें उसके बारे में मैं रखना चाहता हूं। हो सकता है उसको कहने के लिए एक सालों का इतिहास होगा, जनरेशन हो सकता है, पीढ़ियों दर पीढ़ी से आप इसके चंगुल में फंस चुके होंगे। ഒരുപക്ഷെ നമ്മളൊരു ഒരു ഒരു പരാജിതരുടെ മനോഭാവത്തിൽ നമ്മളായി കാണും, ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ, ഇതിനേക്കാൾ വലിയൊരു കാര്യമൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാനില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലോട്ട് നമ്മളായി കാണും. ഹോ സക്താ ഹൈ ആപ്കി സോച് വിചാര ഐസേ ഹോ ചുക്കെ ഹോംഗേ കി അബ് തോ കോയി ഭവിഷ്യ നഹീ രഹാ, അബ് തോ മേരാ ജിന്ദഗി ഐസേ ഹീ ഹൈ, അബ് തോ മേരേ സാംനേ കോയി ഭവിഷ്യ ദിക്താ നഹീ ഹൈ, മൈ പരാജിത ഹൂം കർകേ. പക്ഷെ അങ്ങനൊന്നും പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചേ. ലേക്കിൻ ഐസാ ഹോനേ കേ ലിയേ പർമേശ്വർ നഹീ ചാതാ ഹൈ. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം ദൈവവചനത്തിൽ ഇല്ല. ഐസാ കോയി ഭീ ജോ ഹൈ സമസ്യ നഹീ ജിസ്കാ പരിഹാര ജോ ഹൈ പർമേശ്വർ കേ വചൻ മേ ഹം നഹീ ദേഖ്തേ ഹൈ. Fight the real enemy. लेकिन आपको यह जानना जरूरी है कि आपका युद्ध आपके असली शत्रु से हो रहा है या नहीं. എന്തുവേണ്ട റിയൽ പ്രശ്നം എന്താണ് ഐഡന്റിഫൈ ചെയ്ത് അതിനകത്തു നമുക്ക് പുറത്തു വരാ. അത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ അതിനകത്തു നിന്ന് പുറത്തു വരാനേ നമുക്ക് പറ്റൂ. आपके असली शत्रु क्या है, आपका असली चुनौती क्या है, उसको अगर आप जान लेंगे और सही रीति से आप युद्ध करेंगे तो जय सुनिश्चित है. ഞാൻ എൻ്റെ പുറത്തെ പ്രശ്നം മാത്രമേ ഇപ്പോ കാണുന്നുള്ളൂ. मैं तो अपने सामने जो मेरे बाहरी जो है चुनौती उसको देख रहा हूं. അതിൻ്റെ പ്രശ്നം കിടക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിനകത്ത്. ലേക്കിൻ ഉസ്കാ ജോ മൂൽ ഹൈ വോ ആപ്കേ ഹൃദയ കേ ഭീതർ ഹൈ. ഇവിടെ ഒരു സൗഖ്യം നടന്നിട്ടില്ല. വഹാ പേ അബീ തക് ചങ്കായി നഹീ ഹുയി ഹൈ. ഇതിനകത്ത് ഞാൻ മുറിവേറ്റതാ. വഹാ പേ ആപ്കോ ചൂട് പഹുചായാ ഗയാ ഹൈ. പലപ്പോഴും എനിക്ക് ഇത് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. ഓർ ഹം കബീ ബഗവാർ ഹം ഇസ് ബാത് സേ അൻജാൻ രഹതേ ഹൈ. ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടോ? ലേക്കിൻ ക്യാ ഇസ്മേ സേ ആപ്കോ ഇക് ഉത്തർ ഹൈ ക്യാ? തീർച്ചയായിട്ടും ദേർ ഇസ് എ സൊല്യൂഷൻ. സത് പ്രതിശത് ഇസ്സേ ആ ബഹാർ നിക്കൽ സക്തേ ഹൈ. നിങ്ങൾക്കറിയാമോ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. क्या आपको पता है कि हम परमेश्वर के सन्निधि में बैठ के जब प्रार्थना करते तो परमेश्वर प्रभु यीशु मसीह का लहू हमें सब पापों से धोकर शुद्ध करता है. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ, जब हम अपने पापों का अंगीकार करते हैं, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്, वो हमारे पापों को क्षमा करता है, സകല അനീതിയും പോക്കി, और सारे अधर्म को दूर करके, നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, और उसको से शुद्धिकरण प्राप्त करके, അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. उसको करने में वो धर्मी है, वो सच्चा परमेश्वर है. ഇത് നമ്മുടെ ദൈവം തന്ന പ്രിവിലേജ്. और ये परमेश्वर के द्वारा मिला गया एक एक एक, एक प्रिविलेज है. നമ്മൾ പാപം ചെയ്ത് നമുക്ക് അതിന്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അഗർ പാപ കെ ദ്വാരാ പ്രാപ്ത ഉസ്കാ ജോ പരിണാം ഹം ഭുക്തേ ഹൈ. പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും രക്ഷയുടെ ആ ഫുൾനെസ്സിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഹം ഉദ്ധാർ തോ പ്രാപ്ത കിയേ ഹൈ ലേക്കിൻ ഉദ്ധാർ കേ ഉസ് സമ്പൂർണതാ മേ ഹം ജീ നഹീ പാ രഹേ ഹൈ. എന്താ അതിന്റെ കാരണം? ഉസ്കാ കാരണം ക്യാ ഹൈ? ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഏക് ഐഡിയ ഉസ്കോ സമജ് തോ ആപ്കോ മിൽ ചുക്കാ ഹോഗാ. ആ ദൈവം വെച്ച ആ ഗ്ലോറിയസ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ദൈവിക വാഗ്ദത്തുകളിലേക്ക് എന്നെ തടയുന്ന വിഷയങ്ങൾ എന്താണെന്ന് ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾ കിട്ടിക്കാണുമല്ലോ. പരമേശ്വരനെ ജോ ആപ്കേ സാംനേ ഏക് ഉജ്വൽ ഭവിഷ്യ ബനാകേ രക്കാ ഹൈ, ഉസ്കോ പ്രാപ്ത കർന വഹി പരമേശ്വർ ആപ്സ്കോ ചാതാ ഹൈ. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥി, കർത്താവേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ. തോ ഐസാ ഹൈ തോ പരമേശ്വർ കി സന്നിധി മേ ഹം പ്രാർത്ഥന കരേംഗെ കി ഹേ പ്രഭു മേരേ പാപ് കോ ക്ഷമാ കർ. മറ്റുള്ളവർ നമ്മളോട് പാപം ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി അതിനെ അവരോട് ക്ഷമിച്ചെന്ന് തോന്നിയാലും നമ്മുടെ ഉള്ളിൽ ആ വേദന കിടപ്പുണ്ട്. ദൂസരെ ലോക് ജബ് ഹമാരെ വിരുദ്ധ മേ പാപ് കർത്തേ ഹൈ തോ ഹം തോ കഹതേ ഹൈ ഹംനേ ക്ഷമാ കർ ദിയാ, ലേക്കിൻ അന്ദർ ഹി അന്ദർ ഏക് ഭീതർ ഏക് ചോട് ബനാ രഹതാ ഹൈ. അതാ ഈ മുറിവെന്ന് പറയുന്നത്. വഹി ഹം ബോൽതേ ഹൈ ആഘാത്. പാപക്ഷമ പ്രാപിച്ചു. पाप से तो क्षमा मिल गया, ठीक है, മുറിവ് ഇപ്പോഴും ഫ്രഷ് ആയിട്ട് കിടക്കുന്നു. ലേക്കിൻ വോ ചോട്ട് അഭി ഭി ബർക്കറാർ ഹൈ. ആ സംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഒരു പ്രയാസമുണ്ട്. ഓ ജബ് കബി ഭി മേ ഉസ് ചീസോ കേ ബാരേ മേ യാദ് കർതി ഹൂ തോ വോ ചോട്ട് താസീ ഹോ ജാതി ഹൈ. അത് ചെയ്ത വ്യക്തിയോട് ഞാൻ ക്ഷമിച്ച് കഴിഞ്ഞു. ഉസ് വ്യക്തി നേ ജിസ് സേ മേരേ വിരോധ് മേ കിയാ തോ ഉസ് കോ മേ ഭൂൽ ചുക്കി ഹൂ, ക്ഷമാ കർ ചുക്കി ഹൂ. പക്ഷേ അത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് അതൊരു വേദനയാണ്. ലേക്കിൻ ജബ് കബി ഭി ഉസ്കോ യാദ് കർതി ഹൂ ഉസ് ചീസ് കോ തോ മേരേ അന്ദർ വോ താജാ ഹോ ജാതാ ഹൈ. എന്താണറിയാ, മുറിവ് ഇപ്പോഴും അത് ഫ്രഷ് ആയിട്ടിരിക്കുക. ക്യോകി വോ ചോട്ട് അഭി ഭി താജാ ഹൈ. അത് വെച്ച് കെട്ടിയിട്ടില്ല. वो अभी भी उसमें एक मरम पट्टी नहीं हुई है. अद पड़ती रह गया. वो उस वो अभी भी पका हुआ है. അതിന്റെ തിക്ത ഫലങ്ങൾ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. उसी कारण से जो है उसका परिणाम हम भुगतने लगते हैं. ഞാൻ ചെയ്ത അനീതി, मैंने जो अधर्म के काम किए, എനിക്ക് വിരോധമായി ചെയ്ത അനീതി, और मेरे विरोध में किए गए धर्म, ഇത് മുഴുവനും, और वो सारा चीज, എന്റെ ബ്ലഡ് ലൈൻ അകത്തുന്ന് മാറ്റി എടുക്കാൻ, मेरे मेरे जो है शरीर मेरे लहू से मिटाने के लिए, ഇതിന്റെ രക്തം പര്യാപ്തമാ. वो प्रभु यीशु मसीह का पावन लहू उसमें सामर्थ्य है.
കർത്താവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും ക്യോകി പ്രഭു യേശു മസീഹ കാ ലഹൂ ഹമാരെ സാരേ പാപോ കുസേ ക്ഷമാ കർത്താ ഹൈ പ്രാണൻ സൗഖ്യമാകാൻ അടുത്തൊരു മാർഗ്ഗം കൂട ഉണ്ട് അഗർ പ്രാൺ സേ ഏക് ആപ്കോ ചങ്ങായി പ്രാപ്ത കർനേ കേ ലിയേ അഗ്ല ദൂസരാ മാർഗ്ഗ ഹൈ പുനരുത്ഥാനത്തിന്റെ ശക്തി റിസറക്ഷൻ പവർ പ്രഭു യേശു മസീഹ കാ ജോ ഹൈ പുനരുത്ഥാന കി സാമർത്ഥ് കാര്യം ഈ റിസറക്ഷൻ പവറിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ക്യോകി ഇസ് പുനരുത്ഥാന കി സാമർത്ഥ് മേ ഏക് ബഹുത് ബഡി ക്ഷമതാ ഹൈ കർത്താവിന്റെ കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാ ക്യോകി പ്രഭു യേശു മസീഹ കോ മരേ ഹുവേ മേ സേ ജിലാനേ കാ സാമർത്ഥ് യഹി പുനരുത്ഥാന കി ശക്തി നേ കിയാ താ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് ഡൈനാമിസ് എന്നുള്ള ഒരു അർത്ഥം കൂട ഉണ്ട് ഓർ ഇസ് പുനരുത്ഥാന കി ശക്തി കോ ഗ്രീക്ക് മേ ഹം ഡൈനാമിസ് കേ നാം സേ ജാൻതേ ഹൈ ഈ ഡൈനാമിസ് ഉണ്ടല്ലോ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഡിക്ഷണറി കാണാൻ പറ്റും ഡിക്ഷണറി മേ ഇസ് ഡൈനാമിസ് കേ അനേക അർത്ഥ ഹം പ്രാപ്ത കർ സക്തേ ഹൈ അതിന്റെ കുറച്ച് അർത്ഥങ്ങൾ പറയുമ്പോഴേക്ക് നമ്മൾ കാരി ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്താ നമുക്ക് മനസ്സിലാവും ഓർ ഉസ്കോ ഉസ് അർത്ഥ കോ അഗർ ഹം സമജ് ജായേംഗേ തോ ഹം കിസ് को लेके चलते हैं उसका आप समझ जाएंगे ഇതിന്റെ ആദ്യത്തെ അർത്ഥം എന്താണെന്ന് അറിയോ സ്ട്രെങ്ത് പവർ ആൻഡ് എബിലിറ്റി तो उसका पहला अर्थ इस प्रकार है आपका बल आपकी शक्ति आपकी क्षमता നമ്മുടെ അകത്ത് പകർന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് ശക്തിയും ബലവും കഴിവും ഉണ്ടെന്ന് आपके भीतर जब ये पुनरुत्थान की शक्ति कार्य करेगी तो आपके भीतर एक नया बल एक नई शक्ति एक क्षमता लेके आती है ഇത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ആകയാൽ ദൈവത്തിന്റെ ക്യാരക്ടർ അതിനകത്ത് ഉണ്ടെന്ന് ये परमेश्वर के द्वारा जो है आई हुई शक्ति होने के कारण इसका जो स्वभाव है वो परमेश्वर के समान है ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് ഉണ്ടല്ലോ അത്ഭുതം പ്രവർത്തി and influence to which belongs to wealth and riches aur dusra hai ki wo shakti jisse aap jo hai sampatti ko prapt kar sakte hain dhanatinum sambathinum endokke cheyan pattumo adokke cheyan ee resurrection power ee dynamis power nu shakti undanu dhan aur jo hai bal ko jo cheeze kar sakti hain us is punruthan ki shaktim ko karne mein samarth hai kartavine rakshakanai swigarish parishuddhaatmane shaktiyan nirayapetta nammade orortrene ullilulla potential aan yani vilichu paranjondirikkunnu main un logo se baat kar raha hu jinhone prabhu yeshu masih ko apne udharak ke roop mein swikar kiya hai uske andar punruthan ki shakti aaj kaarya kar rahi hai innende jeevan ketta आज मेरा जीवन भले ही एक बंधा हुआ होगा ഇതിനകത്തൊന്നും പുറത്തു വരുന്ന എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല और कैसे मैं इससे बाहर निकलूं कि मैं नहीं जानती हूं ഇന്ന് എന്റെ ജീവിതം കൂരിരുളാ हो सकता है मेरा जीवन अंधकार में हो ഈ കടം എങ്ങനെ വീട്ടുവെന്ന് എനിക്ക് അറിയത്തില്ല ये कर्जा मैं कैसे चुकाऊं नहीं जानता പക്ഷേ അകത്ത് വ്യാപരിക്കുന്ന റിസറക്ഷൻ പവർ ഉണ്ടല്ലോ लेकिन आपके भीतर कार्य करने वाली जो पुनरुत्थान की सामर्थ्य है ഇത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അത്ഭുതമായി വെളിപ്പെടാൻ തുടങ്ങും वो हमारे जीवन में अद्भुत कारनामों को करके दिखाने में सक्षम है ഈ പകർന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കേണ്ടതല്ലേ പുനരുത്ഥാനത്തിന്റെ ശക്തി ചിലരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് അർത്ഥം കൂടെ ഉണ്ട് എക്സലൻസ് ഓഫ് സോൾ എന്റെ പ്രാണനെ എക്സലന്റ് ആക്കാൻ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് ശക്തി ഉണ്ടെന്ന് रूप में आगे ले जाने में പല തകർച്ചകൾ കണ്ട ഞാൻ തകർന്നതാ എന്റെ പ്രാണൻ മുറിവേറ്റതാ പഴുത്തു പോയതാ പക്ഷേ എന്റെ പ്രാണനെ എക്സലന്റ് ആക്കാൻ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിക്ക് ശക്തി ഉണ്ടെന്ന് അനേക ऐसे സംഭവ से अनेक ऐसी परिस्थितियों से अनेक ऐसी चुनौतियों के कारण मेरा जो प्राण है वो टूट चुका है मेरे प्राण जो है पक गया है लेकिन इस पुनरुत्थान की शक्ति में वो सामर्थ्य है कि आपकी चुनौतियों से बाहर निकालकर आपके प्राण में एक रूपांतरण लाने के लिए हमें रेस्टोरेशन एक पुनर्स्थापन ഈ ശക്തി അകത്ത് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ जब ये शक्ति आपके भीतर आ जाएगी ഒരു റെസ്റ്റോറേഷൻ നടക്കുക एक पुनर्स्थापन वहां पे हो जाएगा അത് ഇത്രേ ചെയ്യതൊന്നുമില്ല वो सिर्फ छोड़ा ही नहीं അതിന്റെ ശക്തിക്ക് ഒരു ലിമിറ്റ് ഇല്ല उसके शक्ति की कोई सीमा नहीं है ഒന്നുമില്ലാത്ത വ്യക്തിയേ जो शून्य बना हुआ व्यक्ति है ദൈവിക പർപ്പസിന്റെ പൂർണ്ണതയിൽ കൊണ്ടുവരുവാ പരമേശ്വര की इच्छा की पूर्णता में वो आपको लेके जाएगा ഈ ശക്തി ഉണ്ട് ആമേൻ ആമേൻ Hallelujah.
हालेलुया ई परिशुद्धात्मा चालनो शक्तमाय तिरचर्ञोंडिरिकया मैं यहां पे पवित्र आत्मा के सानिध्य को बहुत ही घने रूप में जिसको मैं प्राप्त कर रही हूं इन चलर जीवितम इन द ट्रांसफॉर्म आवो आज अनेक जीवन में एक परिवर्तन आएगा इन चलर में रेस्टोरेशन संभविकया एक जो है पुनर्स्थापन अनेक के जीवन में होगा इन चलर ओतके कलाना मंडलतनातो चलरन पुरत वरिया आज वो शक्तियां जो आपको थामे रोके रखी है उसको तोड़ के आप बाहर निकलेंगे എങ്ങനെ അന്ന് യാഗത്ത് വ്യാപരിക്കുന്ന റിസറക്ഷൻ പവർ നമ്മുടെ യാഗത്തൊന്ന് വർക്ക് ചെയ്തു തുടങ്ങുമ്പോഴുണ്ടല്ലോ സാഹചര്യത്തിനകത്ത് വരെ വിടുതൽ സംഭവിക്കുക ഇന്നെന്റെ ജീവിതം പരാജയമാ आपको हो सकते एक पराजय हो പക്ഷേ ഈ റിസറക്ഷൻ പവർ എൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ എൻ്റെ ജീവിതം ഒരു ജയമായി മാറുവ लेकिन वो जब पुनरुत्थान की शक्ति मेरे हृदय में आएगी तो वो मेरा जीवन जयवन से भी बढ़कर होगा ഇന്നെൻ്റെ ജീവിതം തകർന്നു പോയതാ आपका जीवन हो सकता है टूटा हुआ हो ഇനി ഇതിനകത്ത് നിന്ന് വിടുതൽ കിട്ടുമോ എന്ന് എനിക്ക് ആദിയുണ്ട് और आप चाहती कि मैं उससे बाहर निकलना चाहती हूं डिप्रेशन എൻ്റെ ജീവിതത്തിൽ ഉണ്ട് ഉദാസീനത आप घिरे हुए हैं പക്ഷേ എൻ്റെ അകത്തിൻ്റെ അകത്ത് ഈ റിസറക്ഷൻ പവർ വർക്ക് ചെയ്തു തുടങ്ങുമ്പോഴുണ്ടല്ലോ എന്റെ പ്രാണൻ എക്സലന്റ് ആയി എക്സലന്റ് ആയി എക്സലന്റ് ആയി വരികയാ ലേക്കിൻ ആപ്കാ പ്രാൺ കേ അണ്ടർ യേ പുനരുത്ഥാൻ കി ശക്തി കാരി കരേഗി തോ ആപ്കാ പ്രാൺ ജോ ഹേ ബെഹതർ സേ ബെഹതർ ശാന്തി സേ ശാന്തി കി ഓർ ജാതേ രഹേഗാ ഈ കർത്താവിൽ അടങ്ങിയ മറ്റന്ന കർത്താവിന്റെ തേജസ്സിന്റെ വെളിച്ചം और यही जो पुनरुत्थान की शक्ति परमेश्वर की उस महिमा का तेज में देख सकते हैं ये ग्लोरी लाइट ये तेजस എൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോഴുണ്ടല്ലോ അവൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിച്ചു വരികയാ और जब यही पुनरुत्थान की शक्ति आपके जीवन में काम करेगी तो उस पुनरुत्थान उस महिमा के तेज को जब आप अपने हृदय में लेंगे तो आपका वो धर्मी परमेश्वर आपको जो है उज्जवल भविष्य की ओर लेके चलेगा Amen. ദൈവം തന്ന പൊട്ടൻഷ്യൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് പരമേശ്വരക്ക് ദ്വാരാ പ്രാപ്ത് കിയാ ഗയാ ഒരു ശക്തിയുടെ അനുഭവത്തിലേക്ക് ജനത്തെ മാറ്റട്ടെ ഇക് പുനർസ്ഥാപന കേ ലിയേ ഹം ഇന്ന് പലതും എന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതാ अब ऐसे बहुत सारी चीजें आपके सोच विचारों को नियंत्रित कर ही रही होंगी എന്റെ പ്രാണനിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു आपके प्राण को चोट पहुंचाने वाले ऐसे अनेक विषय होंगे എന്നാൽ ഇതിനകത്ത് ഒരു റെസ്റ്റോറേഷൻ ഉണ്ട് लेकिन इससे भी एक वापसी परमेश्वर आपको देगा അതാണ് ഇന്നത്തെ സന്ദേശം वही है आज का संदेश a restoration कि ये जो है एक वापसी का समय है अकत्ति रिसरेक्शन पावर वर्क ചെയ്തു തുടങ്ങുമ്പോൾ जब ये पुनरुत्थान की शक्ति आपके हृदय में खारी करेगी ജീവിതം റെസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുക आपका जीवन पहले समान नया हो जाएगा ജീവിതം റെസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുക आपका जीवन पुनर्स्थापित हो जाएगा അത് ഫാമിലിക്ക് അകത്ത് വെളിപ്പെടും वो फैमिली में दिखने लगेगा परिवार में दिखने लगेगा വെളിപ്പെട്ടു തുടങ്ങും वो आपकी भावनाओं में दिखने लगेगा ഇന്ന് എനിക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല कि इस प्रकार मैं अपने भावनाओं को नियंत्रित नहीं कर पा रही हूं resurrection power ende pranil ende vigarangalil activate cheythu thodangumbolundallo lekin jab wo punaruthan ki shakti mere hrudaye mein kaari karna aarambh karegi us samay se automatically ende vigarangal change aayikondirikkya automatically apne aap mere bhavnaon mein ek parivartan ho raha aarambh ho jayega vivegathinte aa parijnanathinte aatmav ende agathotangu veruga us gyan ki aatma mere hrudaye mein jab kaari karna aarambh karegi aa gyanathinte aa yehova bhaktide aatmav ende agathotangu veruva जब उस ज्ञान की आत्मा यहोवा परमेश्वर की भक्ति की वो आत्मा मेरे अंदर कार्य करने लगेगी आलोचनेडे ബലത്തിന്റെ ആത്മാവ് അതെൻ്റെ അകത്ത് ക്രിയ ചെയ്യുകയാ वो सोच विचार और उस बल उस क्षमता की आत्मा जब मेरे हृदय में कार्य करना आरंभ करेगी എന്ന് പറഞ്ഞാ എനിക്ക് എന്തു ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ ആലോചന തരുവാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹിതം എൻ്റെ പ്രാണനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ആത്മാവെൻ്റെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാ आप ये सोच रहे होंगे कि मैं कैसे प्राप्त करूं लेकिन जब पवित्र आत्मा उस पुनरुत्थान की सामर्थ्य को आपके हृदय में देगी तो आपके भीतर प्राण में നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ ഞാൻ ഈ പറഞ്ഞു വന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഒരു പക്ഷെ എന്റെ പ്രാണൻ ഒരുപാട് മുറിവേറ്റതാ ഒരുപാട് പാപം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും അനേക തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് ക്യാ കുച്ച് പല്ലേങ്കി അപ്നേ ആപ്കോ ജാഞ്ച്നേ കേലിയേ കി ക്യാ മിസ്സേ കോയി പാപ് ഹോ ഗയാ ഹൈ ക്യാ മേരെ വിരോധ് മേ കോയി പാപ് ഗയാ ഹൈ ക്യാ മേരെ അന്ദർ ഐസാ ചോട്ട് ഹൈ ജോ മുജേ ആഗേ ബഡ്നേ നഹീ ദേ രഹാ ഹൈ ആയി ആജ് ഉസ്കോ ജാഞ്ചിയേ ആജ് ഉസ്കോ ജാനിയേ ഔർ ഉസ്കേ ഊപർ ഏക് ജയ പ്രാപ്ത് കർനേ കേലിയേ ആ പ്രാർത്ഥന കരിയേ ഒരു മിനിറ്റ് ദൈവമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താട്ടെ एक समय जो हम प्रार्थना करेंगे परमेश्वर से अपने आप को कनेक्ट करने के लिए
ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചു പോയെ? ആപ്കേ ജീവൻ മേ ക്യാ ക്യാ ചീസേ ഹുയി ഹൈ? ജീവിതം തകർന്നു പോകുമെന്നുള്ള ഭീതിയുണ്ടോ? ആപ്കോ ഡർ ഹൈ കി ആപ്കാ ഭവിഷ്യ കഹീ അന്ധേരേ മേ തോ നഹീ? കർത്താവേ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയൊക്കെ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ആർ ആപ് കഹതേ ഹോ കി പ്രഭു ജി അൻജാനേ മേ ഐസേ ബഹുത് സാരേ ചീസോ മേ മേ ജകട് ചുക്കി ഹൂ ജകട് ചുക്കാ ഹൂ. ഞാൻ വാക്കിൽ തെറ്റിട്ടുണ്ട്. മേ അപ്നേ ബാത് മേ ഫിസൽ ഗയാ ഹൂ. എന്റെ പ്രവൃത്തികളിൽ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. മേരേ കാമോ മേ മേ ഗലത് കർ ചുക്കാ ഹൂ. എന്റെ ശരീരത്തിന് വിരോധമായും മേനെ അപ്നേ ശരീർ കെ വിരോധ മേ മറ്റുള്ളവർക്ക് വിരോധമായും മേ ദൂസരോ കെ വിരോധ മേ കർത്താവിന് വിരോധമായും ആത്മാ പരമേശ്വര കെ വിരോധ മേ ഞാൻ പാപം ചെയ്തു പോയിട്ടുണ്ട്. മേനെ പാപ് കർ ചുക്കാ ഹൈ. ഞാൻ നീതിയില സത്യത്തില ജീവിക്കുന്നത് ഞാൻ ഓർത്തേ മേ ബാദ് മേ മുജേ യാദ് ഹൈ കി മേ ഏക് ധർമ്മ കെ മാർഗ് മേ മേ ചൽ റഹാ ഹൂ. പക്ഷേ എന്റെ അകത്ത് വിഷയങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ലേക്കിൻ അബ് മേ വി സമജ് റഹാ ഹൂ കി മേരേ അന്ദർ ഏക് ചോട്ട് ഹൈ. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് ഒന്ന് നേറ്റ് പറഞ്ഞാട്ട്. ക്യാ ഹം ഉസ്കോ അംഗീകാർ കർക്കേ ആജ് പ്രാർത്ഥന കരേ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. പരമേശ്വര കാ വചന യേ കഹത ഹൈ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ. അഗർ ഹം അപ്നേ പാപോ കാ അംഗീകാർ കരേ. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച്. വോ ഹമാരേ പാപോ സേ കോ ക്ഷമാ കർനേ. സകല അനീതിം പോകി. സാരേ അധർമ്മ കോ ദൂർ കർക്കേ. നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. ഉസ്സേ ശുദ്ധ കർനേ കേ ലിയേ. അവൻ വിശ്വസ്തനും നീതിമാനും. ഉധർമി ഹൈ ഉധർമി ഹൈ ഉധർമി ഹൈ. എന്റെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ട്. മേരെ ജീവൻ മേ അനേക ഐസി സമസ്യായേ ഹൈ. കർത്താവേ, ആ അനീതിയെ പോക്കാൻ യേശുവിന്റെ രക്തം പര്യാപ്തമാ. ഉസ് അധർമ്മ കോ ദൂർ കർനേ കേ ലിയേ പ്രഭു യേശു മസീഹ കാ പാവൻ പവിത്ര ലഹു സാമർത്ഥി ഹൈ. അങ്ങനെയാണേ ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ പ്രാണനെ രക്തം കൊണ്ട് കഴുകണേ. ക്യാ ഹമേ സേ ഹർ ഏക് വ്യക്തി ഐസാ കഹ സക്താ ഹൈ കി മേരെ പ്രാണ കോ മേരി ജോ ഹൈ ഹൃദയ കോ പ്രഭു അപ്നേ ക്രൂശിത ലഹു സേ ധോ കേ ശുദ്ധ കർ. തുറന്നൊന്ന് സംസാരിച്ചാട്ടെ, യേശു കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. യേശു കർത്താവേ, എനിക്ക് എന്റെ ജീവിതത്തെ തെറ്റു വന്നിട്ടുണ്ട്, എന്റെ പ്രാണനെ രക്തത്താൽ കഴുകണമേ പറഞ്ഞാട്ടെ. അപ്നേ അധരോ കോ ചലാതേ ഹുവേ കോയി ഭീ വ്യക്തി മൗൻ നാ രഹനേ പായേ. അപ്നേ അധരോ കോ ചലാതേ ഹുവേ ഹർ ഏക് വ്യക്തി ഇസ്കോ കഹനേ പായേ കി ഹേ പ്രഭു അപ്നേ ക്രൂശിത ലഹു സേ ധോ കേ മേരേ ഹൃദയ കോ ശുദ്ധ കർ പിതാ. മേരേ ഹൃദയ കോ ശുദ്ധ കർ, മേരേ അപരാധോ സേ മുജേ ശുദ്ധ കർ, മേരേ പാപ കോ ക്ഷമാ കർ മേരേ പിതാ. ഹർ ഏക് വ്യക്തി അധരോ കോ ചലാതേ ഹുവേ അധരോ കോ ചലാതേ ഹുവേ കഹനേ പായേ കഹനേ പായേ മൗൻ നാ രഹേ. അപ്നേ പതി ഓർ പത്നി കെ ബാരേ മേ ആപ് മത് സോചിയേ. മക്കളെയും മാതാപിതാക്കളുടെയും കുറ്റം ഒന്നും ഇപ്പൊ ഓർക്കല്ല. അപ്നേ ബച്ചോ കെ ബാരേ മേ അപ്നേ മാതാപിതാവോ കെ ബാരേ മേ ആപ് മത് സോചിയേ. എന്റെ കൂട്ടുകാർ എനിക്ക് വിരോധമായി ചെയ്തതിനെ കുറിച്ച് ഓർക്കണ്ട. മേരേ ദോസ്ത് ലോഗ് ക്യാ മേരേ വിരോധ് മേ കഹേ ഹൈ ഉസ്കേ ബാരേ മേ മത് സോചിയേ. ഇപ്പോ നമ്മൾ ചെയ്യേണ്ട കർത്താവ്, എന്റെ ജീവിതത്തിൽ വന്നു പോയ എന്റെ പാപം എന്നോട് ക്ഷമിക്കണേ. ആജ് മേരേ ജീവൻ മേ ജോ പാപ് ആയാ ഹൈ മേരേ കാരണ ജോ പാപ് ക്യാ ഹൈ ഉസ്കോ സോചിയേ ഉസ്കോ അംഗീകാർ കരിയേ ആപ്. കർത്താവിന്റെ ഒരു പ്രത്യേകതയാ വരുവിൻ. കർത്താവിന്റെ വചനം എന്നെ പറയാ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപം എത്ര കടിച്ചുപോയാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. പരമേശ്വര കേ വചനം ഇസ് പ്രകാർ ലിഖാ ഹൈ, ആപ്കാ പാപ് ചാഹേ കിത്നാ ഭീ ലാൽ രംഗ് കാ ക്യോ നാ ഹോ മൈ ഉസ്കോ ഹിം കേ സമാൻ ശ്വേത കർ ദൂംഗാ. കർത്താവേ, എന്റെ രക്തം കൊണ്ട് കഴുകണേ. പ്രഭു അപ്നേ ലഹു സേ ആപ് മുജേ ധോ ദേ. എന്റെ പ്രാണനെ രക്തം കൊണ്ട് കഴുകണമേ. അപ്നേ മേരേ പ്രാണ കോ അപ്നേ ലഹു സേ ധോ ദേ പിതാ. എന്റെ ബ്ലഡ് ലൈനിലുള്ള അനീതികളെ എന്റെ കർത്താവേ രക്തത്താൽ ഒന്ന് പോക്കി ശുദ്ധീകരിക്കണമേ. മേരേ ജോ ഹൈ പൂർവജോ കേ ദ്വാരാ മേരേ പീഡിയോ കേ ദ്വാരാ മേരേ ബ്ലഡ് ലൈൻ മേ ആയാ ഹുവാ ജോ ഭീ പാപ് ഹൈ ജോ ഭീ അധർമ്മ ക്യോ നാ ഹോ പിതാ ഉസ്കോ അപ്നേ ലഹു സേ ധോ കേ ശുദ്ധ കർ മേരേ ദാതാ. Oh,
जाए, मैं चमक का मोती बन जाऊं। आज आपके आंसुओं को पोछने वाला परमेश्वर क्यों ना कुछ देर अन्य भाषा में आराधना करिए, एक रूपांतरण के लिए, एक रूपांतरण के लिए, एक शुद्धिकरण के लिए, एक शुद्धिकरण के लिए। मौन ना रहिए, मौन ना रहिए, अपने हृदय को खोलिए ताकि पवित्र आत्मा आपके जीवन में कार्य करने पाए। पवित्र आत्मा एक रूपांतरण आपके जीवन में कार्य करे। प्रभु मेरे हृदय को अपने लहू से धो के शुद्ध कर पिता, अपने लहू से धो के शुद्ध कर। നിങ്ങളത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിനകത്തോട്ട് വരാം. കർത്താവിന്റെ റിസറക്ഷൻ പവർ നിങ്ങളുടെ പ്രാണനെ എക്സലന്റ് ആക്കുന്ന ആ റിസറക്ഷൻ പവർ നിങ്ങളുടെ പ്രാണനിലേക്ക് ഒന്ന് റിസീവ് ചെയ്താട്ടെ. अगर आपने यह कह चुके हैं तो पवित्र आत्मा के उस पुनरुत्थान की सामर्थ्य आपके जीवन को रिस्टोर करने में सक्षम है, वो कार्य करेगी आपके जीवन को पुनर्स्थापित करने में। पवित्र आत्मा के उस पुनरुत्थान की शक्ति वो कार्य करेगी। എന്റെ പ്രാണനെ ശുദ്ധീകരിക്കുന്ന എന്റെ പ്രാണനെ എക്സലന്റ് स्वीकार कर रही हूँ, उसको कार्य करने के लिए आमंत्रित कर रही हूँ। എനിക്ക് പാപക്ഷമ ലഭിച്ചു, പക്ഷേ എന്റെ മുറിവ് ഇപ്പോഴും അങ്ങനെ ഇരിക്കുകയാ। और मेरा पाप से तो मुझे क्षमा मिल गया है, लेकिन वो चोट, वो आघात अभी भी मेरे हृदय में है, अभी भी मेरे प्राण में वो ताजा है। दाऊद प्रार्थना बोले पढ़ना था, हील माय सोल लॉर्ड। जिस प्रकार दाऊद ने कहा कि मेरे प्राण को तू शुद्ध कर, मेरे उसको चंगा कर पिता, मेरे सौख्य माकना में मेरे प्राण को तू चंगा कर मेरे पिता। पुनर्धनतर शक्ति എന്റെ പ്രാണനിലേക്ക് ഇറങ്ങി തകർന്ന എന്റെ ഹൃദയത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്യണമേ। उस पुनरुत्थान की शक्ति मेरे प्राण में पहुंच के उसको चंगा कर। कहिए हर एक व्यक्ति कहने पाए आप प्राण ने उन्हें तोड़ने को डरता है। अपने हृदय को खोलिए, अपने हृदय को खोलिए। कोई भी व्यक्ति मौन न रहे, लेकिन अपने हृदय को खोलते हुए अपने पवित्र आत्मा को आमंत्रित करिए, उसको अपने जीवन में कार्य करने के लिए आमंत्रित करिए। किसी हृदय में परिवर्तन होने पाए, किसी जीवन में परिवर्तन होने पाए, किसी जीवन में, किसी के प्राण में रिपन असामान्य चल रेस्टोरेशन हकत संभविച്ചുകൊണ്ടിരിക്കുകയാ। एक असमान रूप में एक जो है रेस्टोरेशन, एक पुनर्स्थापन यहां पे कार्य हो रहा है। പ്രാണനിൽ ചില പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, लेकिन जहां पे आशा मर चुकी हो, रिसरेक्शन पावर जब पुनरुत्थान की शक्ति कार्य कर रही है, वो बहते हुए आ रही है, तोरन्नु कोडुताट वो बहती हुई आई, उसको ഞാൻ അത് റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാട്ടെ। और कहिए प्रभु मैं प्राप्त कर रही हूं, रिसीव दैट रिसरेक्शन पावर, उस पुनरुत्थान की शक्ति को ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന, ഓ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി, ഹല്ലേലൂയാ, ആ ഉയരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് ചിലരെ നിറയ്ക്കട്ടെ. രീപന ശകൻ ചില സ്ട്രോങ് ഹോൾഡ് ഇവിടുന്ന് അഴിഞ്ഞു മാറട്ടെ. രീപന ശകന രവന ബൗഡ രകന ചില സ്ട്രോങ് ഹോൾഡ്
ആധിപത്യങ്ങളെ കർത്താവിന്ന് തകർത്തു കളയുകയാണ്. എനിക്ക് എന്നെ മുന്നോട്ട് വിടാത്തതിന്റെ സാഹചര്യങ്ങളാണെന്ന പക്ഷേ അകത്തുള്ള കോട്ടയെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ഈ ശക്തി ഉണ്ടല്ലോ, ഈ പൈശാചിക കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ചിന്തക്കകത്ത് ദൈവത്തിന് വിരോധമായി ഉയർന്ന സങ്കല്പങ്ങൾ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്ന എല്ലാ ഉയർച്ചകൾ, ക്രിസ്തുവിന്റെ അനുസരണത്തെ ഞങ്ങൾ പിടിച്ചടക്കുക. ചിലരുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ അനുസരണം തികഞ്ഞു വരുമ്പോൾ നമുക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികൾക്ക് അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്ന തകർച്ചകൾക്ക് വിരോധമായി ദൈവം തന്നെ അങ്ങ് എഴുന്നേൽക്കുകയാണ്. റിസീവ് ചെയ്താട്ടെ, നിറയപ്പെടുവാനും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നീതി സൂര്യൻ തന്റെ ചെറുകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുക, നമ്മുടെ സാഹചര്യത്തിനകത്ത് ഒരു വിടുതൽ സംഭവിക്കുക. ഇന്നെന്റെ കുടുംബം നോക്കിയാൽ അന്ധകാരമാ, പക്ഷേ തേജസ് വ്യാപരിക്കുമ്പോൾ എന്റെ അന്ധകാരം ഇന്ന് പ്രകാശമാവുക. എന്റെ കുടുംബത്തിനകത്ത് ഇന്ന് ശൂന്യതയാ, ഇന്ന് ശൂന്യതകൾ നിറയുക. നിറഞ്ഞാട്ട് ഹാലലൂയ്യ, നിറയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുകയാണ്. അതിന്റെ പ്രാണനകത്ത്, അതിന്റെ സാഹചര്യങ്ങൾക്കകത്ത് ഹാലലൂയ്യ, അത് സംഭവിക്കട്ടെ. യേശുക്കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹാലലൂയ്യ, ചില വൈശാചിക ആധിപത്യങ്ങൾ ജീവിതങ്ങളെ വിട്ടുമാറുകയാണ്. ശത്രു മുന്നോട്ട് വിടത്തില്ല എന്ന് വാദിച്ച് ഒരു തൂണിനോട് ചേർത്ത് കെട്ടി ബന്ധിച്ചു വെച്ചിരിക്കുന്ന പോലെ അനുഭവങ്ങൾ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി, അസാമാന്യമായ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. We worship you, Master. Prabhu ji, aapko aur mera aadhna dete hain. Thank you for your outpouring, Lord. Prabhu ji, dhanyavaad. Ngada karte rahe kelpi chand prarthike. Aapke haathon mein samrit karke prarthna karte hain. Ishwar ke naam se. Yeshu Masih ke naam se. Amen.